वेणो वलिय चेरुप्पुम पप्पासुम ओक्के इट्ट कारिल वरिक परयुन्नत पुट्ट तिन्नण कार्यम पणक्कार्क्क पुट्टावुम पूविनेक्काल वलुत् तिन्नण साधनमल्ले वयरम्मार् चंद्रमंडल मूटे सूर्यरख कम सूर्यरख नि जातकण एाते आदित्य मूंदा स्थान गुलाम भरी तले नीटी निकल क्लावर गुलानिट्टवने वेट्टी व्याजं निल्क्कुन्निडत्तेक्क कोंडुवन्निल्लेंकिल निंगलुडे भार्य उडनडि मरिच्चु पोकुम कल्याण कहते भार्य मरी रेख पूर्णिमेजय नी या व्यतु नी कल याू काशू कई नीटू भावी भूतम वर्तमानी उड़ी पर कल्याण कहो मो आदमे फल पर कम क्यों तलिया या जोत्स्यन्मारे वरव पादि पादि मेडिचोण
അതും ഞാൻ ഇട്ടു വാ പോ തത്തമ്മ ഒരിക്കലും കള്ളം പറയില്ല അത് ശരിയാ പക്ഷേ സത്യവും പറയില്ല തത്തമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ ആ കാശിവൈ കാക്കാത്തി സത്യമേ പറയൂ മോനെ എൻ്റെ കയ്യിൽ ആകെ 7 രൂപയേ ഉള്ളൂ നേരം വെളുത്തിട്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല കാപ്പിക്കുള്ള 1 രൂപ വെച്ചിട്ട് ബാക്കി 6 രൂപ തരാം മതിയോ 5 രൂപ മതി ആ പറയണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അതിനുള്ള സമയം ഇപ്പ ഇല്ല ഒന്ന് പറയാം നീ ഇവിടുന്ന് പോകണ്ട നിന്റെ നല്ല കാലം ഈ അമ്പലത്തിന്റെ നടയിന്നാ തുടങ്ങുന്നത് ആ ആ ബേ രാജേ ബേ ഒന്ന് വെച്ച രണ്ട് കിട്ടും രണ്ട് വെച്ച നാല് കിട്ടും ബേ രാജേ ബേ ആർക്ക് മക്ക എപ്പോഴും മക്ക ബേ രാജേ ബേ ബേ ഒന്ന് വെച്ച രണ്ട് കിട്ടും രണ്ട് വെച്ച നാല് കിട്ടും നോക്കണം അകത്ത് കുത്തിയാ കുത്തുകാരൻ ഇറച്ചി പണം പുറത്ത് വെച്ച കമ്പനിക്ക് നോക്കണം ഇതേ മാതിരി കുത്തി കഴിഞ്ഞു നോക്കണം ചരടി വലിച്ച ആ കമ്പനി കിട്ടി കഴിഞ്ഞു ആ ബേ രാജേ ബേ ബേ ഒന്ന് വെച്ച രണ്ട് കിട്ടും രണ്ട് വെച്ച നാല് കിട്ടും ബേ രാജേ ബേ ബേ നോക്കണം ആ ഇത് കമ്പനിക്ക് കിട്ടി കഴിഞ്ഞു ബേ രാജേ ബേ എന്താണ് നോക്കിക്കണം പോട്ടെ എന്താ വെക്കുന്നോ അതിന് പോ പോലീസ് വരും വേണിച്ച് പോകുന്നത് എന്റെ കൈ രണ്ട് രൂപയുണ്ട് രണ്ട് വെച്ച് നാല് കിട്ടും നാല് വെച്ചാൽ രണ്ട് പുട്ടും ഒരു ചായയും കഴിക്കാനുള്ള കാശ് കിട്ടിക്കഴിഞ്ഞാൽ നാല് കൂട്ടും നാല് ചായയും കഴിച്ചൂടെ ഏ കിട്ടിയില്ലെങ്കിൽ പൂട്ടില്ല പാട്ടിനെ ബൈരാജബൈ ബൈരാജബൈ ആർക്കും വെക്കാം എപ്പോഴും വെക്കാം ഏത് നേരത്തും ഏത് സമയത്ത് വെക്കാം നോക്കി കുത്തണം സൂക്ഷിച്ച് കുത്തണം ദേഹത്തിന് കുത്തണം തെറ്റി പോരുത് ആ ബൈരാജ പുറത്ത് കുത്തി കമ്പനി കിട്ടി ബൈരാജബൈ അയ്യോ എന്റെ പുട്ടും ചായ എടാ രണ്ട് വെച്ച് നാല് കിട്ടൂലേ എന്റെ കാശില്ല കാശില്ലെങ്കിലേ ഒരു കാര്യം നേരെ കൊത്തിലിറങ്ങിയില്ലേ കുറച്ച് പച്ചവെള്ളം കുടിച്ചിട്ട് വായിൽ വരലിട്ട് നേരെ നടന്നു ആ ബൈരാജാ എനിക്ക് പുട്ട് വേണം നിർബന്ധാണോ എന്നാലേ അതോ കാണുന്ന ചായക്കടയില്ല അവിടെ പോയിട്ട് ഇഷ്ടം മാറി തിന്നോ എന്നിട്ട് എന്റെ പേര് പറഞ്ഞാൽ മതി ആ ബൈരാജാ എന്താ പേര് തിരിക്കുത്ത് കുമാരൻ തിരിക്കുത്ത് കുമാരൻ ഞാൻ പോയി പറയും മതി പറഞ്ഞാ മതി ആ ഇവരെന്ന അരിയാട്ടിയത് തന്നെ ആ ഇരി രാജാ ഇരി ആ പോ രാജാ പോ ആ ഇലയും തൊലിയും കൂടെ എടുത്തരാ കുഞ്ഞെ അവിടെ ഒന്ന് 40 ആ ഒരു പാക്കറ്റ് ബീഡിയും ഒരു തീപ്പെട്ടി വേണം എന്നാ 30 15 15 ആ നിലവിലെ കുമാരകന്റെ പറ്റോ അതിന് അവനിവിടെ പറ്റുകഞ്ഞൊന്നുമില്ല അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ അവൻ പറഞ്ഞിട്ടാ ഞാൻ കാപ്പുടിച്ച് അവന്റെ തന്തയുടെ വകയൊന്നുമല്ല കടകട്ടോ മര്യാദ കാശ് തന്നിട്ട് പോടാ കിളിക്കത്ത് കുമാരകന്റെ പറ്റുപോല് എന്റെ കാശെല്ലാം അവൻ പിടിച്ചു മേടിച്ചു എന്നിട്ട് ഇവിടെ കയറി കാപ്പുടിച്ചോളാൻ പറഞ്ഞു ഓ ദൈവമേ ആ നായിന്റെ മോനെ കൊണ്ട് ഞാൻ തോറ്റ് ആ വെട്ടിയെത്തി അച്ഛന്റെ കേറോഫിലാ അവന്റെ ജാടയും പോസും ഒക്കെ ഏതായാലും നിന്നെ ഞാൻ ഇങ്ങനെ വെറുതെ ഇവിടെ നിശ്ചയിച്ചിട്ടില്ലടാ അടക്കടാകത്തോട്ട് ഞാൻ പോവാ ആയിക്കോട്ടെ ഇങ്ങനെ മോശം നിന്നിട്ട് കടന്നു കളയാന്ന് വിചാരിക്കണം ഇറങ്ങടാ പോട്ടെ ഇറങ്ങടാ ഇറങ്ങടാ എവിടം വരെ ആയിടേ നിന്റെ അരിയാട്ടക്കം അയ്യേ എന്തിനാണ് കരയുന്നേ പാവം ആ എന്തായാലും നീ കരയുന്നല്ലോ കുറച്ചുകൂടെ കുനിഞ്ഞിരുന്ന് കര ആ കണ്ണീര് ആ മാവിലോട്ട് വീഴട്ടെ എനിക്ക് അത്ര ഉപ്പെങ്കിലും ലാഭമുണ്ടല്ലോ ഉപ്പായോ കര കര നിലവിളിച്ച് കര ഉപ്പ് പോരാ എന്നോട് ക്ഷമിക്കണം ഇന്നലെ ചേഞ്ച് ഇല്ലായിരുന്നു 100 നോട്ടേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടു മുഴം പൂതാ 50 പൈസ മതിയോ അത് സത്യത എനിക്ക്
പൂവൊണ്ടൊരു കാര്യമില്ല. കാറിനുള്ളിലിടാം, അമ്പലത്തിൽ കൊടുക്കാം, എന്തൊക്കെ ചെയ്യാം? അതിന് ഇത്രയും പൂവ് ധാരാളല്ലേ. ഇന്നലെ ഒരു രസത്തിന് വില ചോദിച്ചാ, പിന്നെ വാങ്ങാതെ പോയല്ലോ എന്ന് ഓർത്തപ്പോ സങ്കടം തോന്നി. അതുകൊണ്ട് വാങ്ങിച്ചാ. 80 പൈസ ഉണ്ടാക്കാൻ പറ്റ പാട് എനിക്കറിയും. കാറൊക്കെ ഉള്ള ഒരു വലിയ പണക്കാരന് 80 പൈസ കിട്ടാൻ എന്താത്ര പ്രയാസം? അത് അതെന്റെ കയ്യില് കാശ് 100 കെട്ടായിട്ടാണ് എന്റെ കയ്യിൽ വരുന്നത്. 100 മാറ്റി പൈസ ചില്ലറ തരാൻ പറഞ്ഞ ആരാ തരാ? അതാ പറഞ്ഞ. എവിടുന്നാ ഇത്രയധികം പണം? അത് കച്ചവടം ചെയ്തുണ്ടാക്കിയതാ. എന്ത് കച്ചവടാ ചെയ്യ? അത് ഏലക്ക ഏലക്ക ലോറി കണക്കിന് എസ്റ്റേറ്റിൽ നിന്ന് കയറ്റി അയക്കും. അത് പറഞ്ഞപ്പോഴേ ഓർത്ത്, വേഗം പോയി 2 ലോറി ഏലക്ക കയറ്റി അയക്കണം. പോട്ടെ, നാളെ കാണാം. എന്റെ സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. എന്റെ ശവം കാണുമ്പോ നീയും നിന്റെ കാമുകരും പൊട്ടിക്കരയും. അപ്പോ ഞാൻ നിങ്ങളെ നോക്കി പൊട്ടിച്ചിരിക്കും. ഇല്ല, എനിക്ക് ഈ ലോകത്ത് ജീവിക്കണ്ട. ഞാനൊരു ദുഷ്ടനാണ്, മഹാപാവിയാണ്. അത് ചേട്ടനെ കണ്ടപ്പോഴേ തോന്നി. അതുകൊണ്ടാണല്ലോ എന്റെ ഭാര്യ എന്നോടൊന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ വേറെ ഒരുത്തരം സ്നേഹിച്ചത്. അതിനായ ചേട്ടനോടൊന്ന് ആലോചിക്കായിരുന്നു. ആലോചിക്കാമായിരുന്നേ, ആലോചിക്കാമായിരുന്നേ. ഇനി ഞാൻ മരിക്കുന്നില്ല. ഞാൻ ചെയ്തത് ശരിയാണെന്ന് പറയാൻ ഈ ലോകത്ത് നീ ഒരുത്തനെങ്കിലും ഉണ്ടായല്ലോ. നീ വാ, എന്റെ വീട്ടിലേക്ക് വാ. അളിയാ, ഇതാണ് എന്റെ സ്വന്തം വീട്. ഇതാണോ? അളിയൻ പേടിക്കണമെന്നും വേണ്ട. അളിയൻ വാ. അളിയാ, വീടേതല്ലയാ? എന്നെ പിടിക്കണ്ട, എന്നെ പിടിക്കണ്ട. ഇനിയാൾ കുഴപ്പമില്ലയാ. അളിയാ, ഇതാണ് എന്റെ ഡൈനിങ് റൂം, ഡ്രായിങ് റൂം. അത് ഡ്രായിങ് റൂം. ഇത് എന്റെ സ്വന്തം ബെഡ്റൂം. മലയമ്മ, ധൈര്യമായിട്ട് വാളിയാ. ഇത് എന്റെ സ്വന്തം ബെഡ്. ഇത് എന്റെ സ്വന്തം ഭാര്യ. ഇത് ഞാനും എന്റെ ഭാര്യയും സുഖമായിട്ട് ഉറങ്ങിക്കോട്ടെ. ആരും ശല്യം ചെയ്യരുത്. നമുക്ക് അപ്പുറത്തെ മുറിയിൽ പോയി തുടങ്ങാം. ഇതാണ് നമ്മുടെ റൂം. സാറ്, സാറല്ല സ്വന്തം അളിയൻ. എന്നാ അളിയൻ കിടന്നുറങ്ങ. അത് പറ്റില്ല, അത് പറ്റില്ല. നീ എന്റെ ജീവൻ രക്ഷിച്ചവനാണ്, നീ എന്റെ ആത്മസുഹൃത്താണ്, നീ എന്റെ എല്ലാമാണ്. നീ പോകരുത്, എന്നോടൊപ്പം കിടന്നുറങ്ങണം. ഞാൻ പോയിട്ട് നാളെ പോയിട്ട് നാളെ നീ വരുമ്പോ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. നീ പോകുന്നതിന്റെ പുറകെ ഞാനും ആ കുളത്തിൽ ചാടി ആത്മഹത്യ. തറയിൽ കിടക്കാം. അതെ, എന്നെ കട്ടിലി കിടക്കാം. വിടില്ലേ എന്നെ പിടിക്കാ.
പക്ഷെ ഇനിയും കള്ളു നോക്കുമ്പോ താൻ ചാവാൻ ശ്രമിക്കുമല്ലോ. അന്ന് എന്റെ ശവം പോലും ഞാൻ തിരിഞ്ഞു മനുഷ്യനും പിടിച്ചാൽ എന്തോ ചെയ്യും. കള്ളും കുടിച്ചോണ്ട് ചാവാൻ ശ്രമിച്ചപ്പോ ഞാനെ രക്ഷപ്പെടുത്തി. ഒടുക്കത്തെ പോലീസാ, എന്റെ തിരുക്കുത്ത് പിടിക്കാൻ അവർക്ക് സമയമുള്ളൂ. ഈ നാട്ടിൽ എന്തെല്ലാം സംഭവങ്ങൾ സംഭവിക്കുന്നു. അത് ബൈ രാജ ബൈ, ഒന്ന് വെച്ച രണ്ട് കിട്ടും, രണ്ട് വെച്ച നാല് കിട്ടും, നാല് വെച്ച എട്ട് കിട്ടും. എപ്പോഴും വെക്ക ഈ സമയത്ത് ആർക്കും വെക്ക. ആ കുപ്പിക്കണ്ട കുത്തിക്കറി, കുത്തിക്കറി കുപ്പിക്കണ്ട ചണ്ടിക്ക്. ബൈരാജ ബൈ, ബൈരാജ ബൈ, ഒന്ന് വെച്ച രണ്ട് കിട്ടും, രണ്ട് വെച്ച നാല് കിട്ടും, നാല് വെച്ച എട്ട് കിട്ടും. 50 വയസ്സുണ്ട്, ചായ കുടിക്കാനുള്ള കാശ. നീ കള്ളക്കളി കളിക്കരുത്. നീ എടാ, നിന്റെ അച്ഛനുള്ള പ്രായണ്ടല്ലോ എനിക്ക്. എന്നാ അച്ഛൻ കള്ളക്കളി കളിക്കരുത്. ആ എച്ചക്കളി കമ്പനിക്ക് ഇഷ്ടമല്ല. ഇതെടുത്തു എടുക്ക്, ആ കുത്ത്. സമാധാനല്ലേ? അതിന് പോയിക്കോ. അപ്പൊ ഞാൻ ഇനി ചായ എങ്ങനെ കുടിക്കും? ചായ അവിടെ പോയി കുടിച്ചിട്ടേ എന്റെ പേര് പറഞ്ഞോ. നിന്റെ തന്താട കടയല്ല ഇന്നലെ ചായക്കടക്കാരൻ പറഞ്ഞു. ഈ ഒരു കാര്യം ചെയ്യും, അന്നേരെ ചായക്കടയുടെ മുമ്പ് ചെന്നിട്ട് ഒരു കഷ്ണം ചാപ്സ്, മൂന്ന് പൊറോട്ട, രണ്ട് പപ്പടം, ഒരു ചായ, ഇതെല്ലാം കഴിച്ചെന്ന് വിചാരിച്ചിട്ട് നേരെ നടന്നു. എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ എന്റെ അകത്താ കുത്തിയെന്ന് വെച്ച് എന്റെ 50 വയസ്സ്. നീ ആളെ മനക്കെടുത്ത ഇവിടുന്ന് പോകുന്നുണ്ട്? ഞാൻ പോവില്ല. പോവില്ലേ? നീ പോലെ എന്നാ ഞാൻ പോവാ. നീ അവിടെ ഇരി രാജാക്കി. അല്ല, നീയാണോ ഈ ചക്രവാണി? ഞാൻ വിചാരിച്ച്. ശബ്ദിക്കരുത്, അദ്ദേഹം അകത്ത് പൂജയിലാണ്. ആര്? ചക്രവാണി അദ്ദേഹം. അല്ല, അപ്പൊ നീ അല്ലയോടെ ഈ ചക്രവാണി? കൈ ചക്രമില്ലാത്ത ഞാൻ എങ്ങനെ ചക്രവാണിയാകും? ഞാനാര്? അദ്ദേഹം ആര്? അദ്ദേഹത്തിന്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് ധന്യനാവാൻ ശ്രമിക്കുന്ന ഒരു ശിഷ്യൻ മാത്രം. നീയാളെ ഒതുക്കി കിടന്നോ? അതെ, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണമല്ലോ. അപ്പോയിന്റ് ഓയിന്റ്മെന്റ് വാങ്ങണം. അത് വാങ്ങാം, മെഡിക്കൽ സ്റ്റോറിൽ ഉണ്ടാവുമല്ലോ. ഈ പെൻസിൽ ഓയിന്റ്മെന്റ് പോലത്തെ അല്ലേ ഇത്? അതല്ല, മുൻകൂട്ടി കാണാനുള്ള അനുവാദം. അപ്പോയിന്റ് ഓയിന്റ്മെന്റ്. എന്നാലേ നീ തന്നെ ഒന്ന് വാങ്ങിത്താ. അത് വാങ്ങാനൊന്നുമില്ല, അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി എടപ്പള്ളി ചേട്ടന് അത് തരുന്നു. എന്തോന്ന്? അപ്പോയിന്റ് ഓയിന്റ്മെന്റ്. നാളെ കാലത്ത് 10 മണിക്ക്. ശരി, അപ്പൊ ഞാൻ പോയിട്ട് നാളെ കാലത്ത് 10 മണിക്ക് വരാം. അപ്പോഴേ നിന്റെ കൂട്ട് ആ ലെവലാതി കേസൊന്നും അല്ലല്ലോ അങ്ങേര്. അത് നിങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയാ മതി. ശരി, ഞാൻ പോയിട്ട് വരാം. അപ്പോഴേ നാളെ കാലത്ത് 10 മണിക്ക് അപ്പോയിന്റ് ഓയിന്റ്മെന്റ് വേണ്ടേ? ഒരു ഇര വലയെ കുടുങ്ങി. ആരാ ആ ചായക്കടക്കാരൻ? ഗോവിന്ദനായിരുന്നു. നാളെ രാവിലെ 10 മണിക്ക് വരും. നീ ചെന്ന് അയാളെ പറ്റിയുള്ള എല്ലാ വിവരവും ശേഖരിച്ചിട്ട് വാ. ആ ഞാൻ എല്ലാ ഡയറി എടുത്തോണ്ട് വരാം. ഇവൻ ആരാടാ? അയാളുടെ ഡയറിയിൽ വെറും ചായപ്പറ്റേ കാണത്തുള്ളൂ. എടാ, എല്ലാവരും ഡയറി എഴുതുന്ന സ്വഭാവക്കാരനോട മരവണ്ട. എഴുതുന്നവരെ ഒതുക്കുക. എന്റെ കവടി തവിടു പൊടിയാകും. തടി കേടാവുന്ന ഏർപ്പാടാണ്. അയ്യോടാ, കേടുവരാത്തൊരു തടി കണ്ടില്ലേ എന്റെ അപ്പോ? 10 കാശ് ഉണ്ടാക്കിട്ട് വേണം ഈ തടിയുടെ കേട് തീർത്തുന്ന് പോളിഷ് ചെയ്യാൻ. നമ്മൾ രണ്ടുപേരും കൂടി ഒത്തുനിന്നാൽ
നാട്ടുകാരെ പറ്റിച്ച് 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 നമുക്ക് 10 കാശ് ഉണ്ടാക്കാം. അതുകൊണ്ട് നീ ഉടനെ പോയി എല്ലാ വിവരവും അറിഞ്ഞിട്ട് വാ. അതൊക്കെ കാണാതെ ഞാൻ കാണാപ്പാടം പഠിച്ചോളാം. ബാക്കി കാര്യം ഞാൻ നീയും കള്ളെ ഞാനും കള്ളെ. ഈ അടിയിൽ കൂടെയുള്ള പണി വാങ്ങിച്ചിട്ട് നേരെ വാ, നേരെ പോ. ശരിയെന്നാ നേരെ പറയാം. ആ ഗോവിന്ദ പിള്ളയുടെ മോടെ കല്യാണത്തിന് ജാതകം ചേർക്കാൻ പ്രൊഫസർ ചക്രപാണി അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു. നമ്മുടെ ചക്രപാണി ആശാൻ പാർട്ടി നമ്മുടെ ആളാണ്. അതുകൊണ്ട് ഡീറ്റെയിൽസ് ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വായില് നാവ് അനങ്ങണം. നാവ് അനങ്ങണമെങ്കിൽ വയറ്റിലോട്ട് വല്ലതും ചെല്ലണം. വയറ്റിലോട്ട് വല്ലതും ചെല്ലണമെങ്കിൽ ചിക്കിലി വേണം. എടാ കള്ള മുടിമെടുക്ക, നീ വമ്പൻ തന്നെടാ. വളവള വർത്താനം പറ കാര്യം പറ. അന്നലെ ഒരു 100 കൊടു മേടിച്ച. 100 രൂപ ആർക്ക് വേണം? നിന്റെ 100 ഉലുവ ഒരു 100 മില്ലി കൊടു മേടിച്ചു. ഗോവിന്ദപ്പിള്ളയുടെ വേൾഡ് ഹിസ്റ്ററി മണി മണി പോലെ ഞാൻ പറഞ്ഞുതരാം. ഡെയ് രാജാവേ ഏറ്റ പോകല്ല രാജാ പോക. കഴിഞ്ഞ തവണ എന്റെ ജീവൻ രക്ഷിച്ച് വീട്ടിൽ കൊണ്ടാക്കിട്ട് ഓടിക്കളഞ്ഞു. ഇത്തവണ ഞാൻ വിടില്ല. നമ്മളെ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടില്ലാന്ന് എഴുതിയല്ലേ. കല്ലിറങ്ങിയപ്പോ എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയല്ലേ. ഞാനോ? വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. നമ്മൾ തമ്മിൽ ഈ പരിപാടി അളിയ അളിയ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. എനിക്കുള്ളതെല്ലാം അളിയനുള്ളതാണ്. അളിയ എനിക്ക് ലോകത്തൊരു അളിയനുണ്ടെങ്കിൽ അത് അളിയനാണ്. നീയാണ്, നീ മാത്രമാണ് അളിയ. വേണ്ട വേണ്ട, ഫിറ്റ് മാറുമ്പോ മറിച്ച് പറയില്ല. സത്യം സത്യം. അളിയൻ ഇപ്പോഴും എന്നെ വിശ്വാസം വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അളിയന് തരാൻ എന്റെ കയ്യിലൊന്നും ഇല്ലല്ലോ അളിയ. ഈ കാവ് അളിയണം. എനിക്ക് വേണ്ട. എന്റെ ജീവൻ രക്ഷിച്ച ആളിന് ഇത്രയെങ്കിലും തിരിച്ചു ചെയ്തില്ലെങ്കിൽ ഈ പാവം കിട്ടും അളിയ. അളിയണം. ഞാൻ നടന്നു പോക്കോളാം. ഇന്ന് മുതൽ ഈ കാവ് അളിയന്റേതാണ്. അളിയന്റേതാണ് അളിയ. എനിക്ക് വേണ്ട. എന്നാ ഈ കാവ് ഇവിടെ കിടന്ന് കുരുമ്പെടുത്ത് നശിക്കട്ടെ. കേവളിയ, എന്റെ പൊന്നളിയ, എനിക്ക് ഒരേ ഒരു അളിയ മാത്രമേ ഉള്ളൂ. ഞാൻ നടന്നു പോക്കോളാം. പൂക്കാരിക്കുട്ടി ഇറങ്ങിക്കോളൂ, പൂക്കൂടെ ഞാൻ എടുത്തോളാം. ഇത് തന്നെയാണോ വീട്? പൂക്കാരിക്കുട്ടി പറഞ്ഞ വഴിയില്ല ഞാൻ വന്ന്. പടിക്കൽ ഒരു മരം ഉണ്ടോ? അതുണ്ടല്ലോ. എന്നാ ഇത് തന്നെ വീട്? കൂടെ ഇനി തന്നോളൂ. ഞാൻ പോട്ടെ. ഏലക്കാ സാർ വീട്ടിൽ കയറുന്നില്ലേ? എന്റെ പേര് ഏലക്ക എന്നല്ല. എനിക്ക് അങ്ങനെയല്ലേ അറിയൂ, പേര് പറഞ്ഞിട്ടില്ലല്ലോ. വരൂ. എന്നെ ശ്രീ എന്ന് വിളിച്ചാ മതി. പൂക്കാരിക്കുട്ടിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ശ്രീയേട്ടാന്ന് വിളിച്ചോളൂ. എന്റെ പേര് പൂക്കാരിക്കുട്ടി എന്നല്ല. എനിക്ക് അങ്ങനെയല്ലേ അറിയൂ, പേര് പറഞ്ഞിട്ടില്ലല്ലോ. ശാലിനി എന്ന അമ്മയുടെ പേര്. എന്നെ ഇഷ്ടമുള്ളവരെല്ലാം ചിക്കു എന്ന് വിളിക്കും. അച്ചൂട്ട മാത്രം ആറാം പറഞ്ഞോളെന്ന് വിളിക്കും. അച്ചൂട്ടിന് അങ്ങനെയാ, എല്ലാവരും ചീത്ത വിളിക്കും. വീഴും. ഏ, ഈ വീടിനകത്തേക്ക് കയറിയാൽ എനിക്ക് കണ്ണ് ശരിക്കും കാണാം. തൂണും വാതിലും പടിയും ഒക്കെ എനിക്ക് നല്ല നിശ്ചയാ. ആ, കയറിയിരിക്കൂ. എന്റെ ഏട്ടന് എല്ലാരെയും തല്ലും. എന്റെ അച്ഛനെയും തല്ലിയിട്ടുണ്ടെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. വലിയ റൗഡിയാന്നാ പറയുന്നേ. ചിക്കുവിന്റെ അച്ഛൻ എവിടെ? അച്ഛനില്ലല്ലേ. അയ്യോ, ഞാൻ അറിയാതെ ചോദിച്ച. കച്ചേരി പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് വായിൽ നിന്ന് ചോര വന്നു. അപ്പൊ തന്നെ ശ്രീയേട്ടനിരിക്കൂ, ഞാൻ ഇപ്പൊ വരാം. ദേവേ,
ഇതാ ഇത് കുടിച്ചോളൂ. ഇതെന്താ ഇത്ര മോര? കാറൊക്കെ ഓട്ടുമ്പോ ക്ഷീണം ഉണ്ടാവില്ലേ? വലിയ പണക്കാര് മോര് കുടിക്കാവോ? നല്ല പുളി, കുറച്ചുകൂടെ കിട്ടിയാ കൊള്ളായിരുന്നു. അയ്യോ ഇത്രേ ഉള്ളല്ലോ. ചിക്കു വീണ വായിക്കോ. അച്ഛന്റെ കൂടെ പാടാൻ പോയിരുന്ന കാലത്ത് അവിടെ ഇരിക്കുന്ന വീണ കണ്ടുവല്ലേ? ഇനി ബാക്കിയുള്ളത് അത് മാത്രം. ഉണ്ടായിരുന്നതെല്ലാം ഏട്ടം കൊണ്ടുപോയി വിറ്റ് കള്ളുപിടിച്ചു. അതും മീട്ടാൻ പറ്റില്ല. രണ്ടു മൂന്ന് കമ്പ്യൂട്ടർ വേണം. വാങ്ങിത്തരാൻ പറഞ്ഞാൽ അച്ചുവേട്ടൻ ചീത്ത വിളിക്കും. കമ്പി വാങ്ങാനുള്ള കാശ് ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ മോര് ഇത്രേ ഉള്ളല്ലേ? ഞാൻ പോട്ടെ. ഞാൻ ഈ കാറ് കൊണ്ടുപോയി കൊടുത്തില്ലെങ്കിൽ ആ കുഴപ്പത്തിലാവും. പോട്ടെ. നല്ലവണ്ണം ഈശ്വരനെ മനസ്സിൽ ധ്യാനിക്കൂ. ചായതത് കടയത്തത് ജോലി തത് ചക്രപാണി തൻ വാക്യ. ചായക്കടയിലാണ് ജോലി എന്ന് ചക്രപാണി അദ്ദേഹം പറയുന്നു. അതെ അതെ, കണ്ടോ മൂന്നാം ഭാവത്തിൽ ചായക്കട. നിൻ മകൾ തത്തു പ്രേമാഭിഷേക ബാർബറതു കാരണേതു. തന്റെ മകൾ ഒരു ബാർബറുമായി പ്രേമത്തിലാണെന്ന് ചക്രപാണി അദ്ദേഹം പറയുന്നു. എന്ന് അവന്റെ മുഖത്ത് നോക്കി ഒരു ആർട്ട് വെച്ചു കൊടുത്താൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അവനൊരു ജിമ്മായതുകൊണ്ട് അവൻ എന്നെ എടുത്ത് പെരുമാറുമോ എന്നാണ് എനിക്ക് എന്റെ പേടി. അതിനെന്താ ഇപ്പൊ ഒരു വഴി? കൂടോത്രേ കൂടോത്ര കാരണേ ചക്രപാണി തൻ വാക്യ. കൂടോത്രം കാരണമാണെന്ന് ചക്രപാണി അദ്ദേഹം പറയുന്നു. ആര് കൂടോത്രം ചെയ്തെന്നാ? ഞങ്ങളാ കൂടോത്രം ചെയ്തത്. അതറിയാനല്ലേ എവിടെ നിണിക്കുന്നേ? ബന്ധു കൂടോത്രേയ, അനിയ കൂടോത്രേ, അനിയ ഭാര്യ കൂടോത്രേയ, കല്യാണ നമ്പ വിഷന്ത് കൂടോത്രേയ, വൈരാഗ്യ ബുദ്ധി കൂടോത്രേയ, മകൾ മാലതി കൂടോത്രേയ, കൂടോത്രേ കുക്കുടോത്രേ, പ്രതികടയും സ്ഥൂനയും ശ്രീ പത്മനാഭ ചക്രപാണി തൻ വാക്യ. എന്താ ബന്ധുവാണ് കൂടോത്രം ചെയ്തത്? അനിയന്റെ ഭാര്യയുടെ അനിയനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റില്ലെന്ന് നിങ്ങൾ പറഞ്ഞത് കൊണ്ട് വൈരാഗ്യം മൂത്ത് മകൾ മാലതിക്കും നിങ്ങൾക്കും കോഴിത്തലയിൽ കൂടോത്രം ചെയ്തിരിക്കുന്നു എന്ന് ചക്രപാണി അദ്ദേഹം പറയുന്നു. സമ്മതിച്ചിരിക്കുന്നു. ജ്ഞാനദൃഷ്ടി തന്നെ. അവിടുന്ന് എന്തെല്ലാം കാര്യങ്ങളാ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? അതെ, ഇതിനെന്താ ഒരു പോംവഴി? ചെമ്പുനഗരിലെ കൂടോത്രേയ, ഇട കൂടോത്രേം പുറ കൂടോത്രേം കള കൂടോത്രേയ ചക്രപാണി തൻ വാക്യം. ആ ചെമ്പ് തകിടിലെ കൂടോത്രം എടുത്ത് പുറത്ത് കളയണമെന്നാണ് ചക്രപാണി അദ്ദേഹം പറയുന്നത്. ആഹാ, എന്നാണ് അവ അതൊന്ന് എടുക്കാൻ സൗകര്യപ്പെടുക? നാല കൂടോത്രയ സൂര്യോദയ നാഴിക ഏഴ് കൂടോത്രയും വീട് കൂടോത്രയും എട് കൂടോത്രയും പുറ കൂടോത്രയും കള കൂടോത്രയും ചക്രപാണി തൻ വാക്യം. നാളെ സൂര്യോദയത്തിന് ഏഴാം നാഴിക ഒന്ന് പുല്ലെടുത്ത് പുറത്ത് കളയി ചക്രപാണി തൻ വാക്യം എന്ന് ചക്രപാണി അദ്ദേഹം പറയുന്നു. വളരെ സന്തോഷം. എന്നാ ഞാൻ വരട്ടെ? അഡ്വാൻസ് കൂടോത്രയും ചക്രപാണി തൻ വാക്യ. അഡ്വാൻസ് തന്നിട്ട് പോയാ മതി എന്ന് ചക്രപാണി അദ്ദേഹം പറയുന്നു. അയ്യോ ഞാനതങ്ങ് മറന്നു. 50 എന്ന സമസ്ത പുരാണ 100 or 200 പ്രതികളും സ്ഥൂനയും ചക്രപാണി തൻ വാക്യ. 50 പോരാ, 100 or 200 തന്നെ വേണമെന്ന് ചക്രപാണി അദ്ദേഹം പറയും. ഉഡാൻസും വേലത്തരവും സ്ത്രേയും നമ്മളിടയ്ക്ക് പ്രതികളും പ്രതികളും ഉഡാൻസും വേലത്തരവും ഒന്നും ഇങ്ങോട്ട് ഇറക്കണ്ട എന്ന് ചക്രപാണി അദ്ദേഹം പറയും. അയ്യോ അങ്ങനെ ഒരു വേലത്തരം ഞാൻ ഇറക്കത്തില്ലേ. ഇതൊരു 200 സ്ത്രേയും കൊണ്ട സ്ത്രേ അത്രയും മതിയ സ്ത്രേ. എന്താകോ സ്ത്രേയും എന്തോ സ്ത്രേ കാര്യവും ഞാനേറ്റ സ്ത്രേ. എനിക്കൊരു ഉപകാരം ചെയ്യോ. വീണക്കമ്പി വാങ്ങാൻ കൂട്ടിവെച്ച കാശ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ദേ ഈ ചെപ്പിലുണ്ട്.
എനിക്ക് കട അറിയില്ല. അതിനെന്താ? ഞാൻ വാങ്ങി തരാല്ല. വേറെ ആരോടും പറയാനില്ലാത്തോണ്ട് പറയാ. ഏലക്ക വിൽക്കുന്നതിനിടയിൽ സമയം ഉണ്ടാകുമോ എന്തോ? പൈസ ചിക്ക് വെച്ചോളൂ, വൈകിട്ട് വീട്ടിൽ വരുമ്പോ ഞാൻ കമ്പി കൊണ്ടുവരാം. ഞങ്ങൾ പണക്കാർക്ക് രണ്ട് കമ്പി വാങ്ങുന്ന വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. രണ്ട് ഏലക്കയുടെ വിലയല്ലേ ഉള്ളൂ. അട്ടെ, കമ്പി വാങ്ങി വന്നാലേ ചിക്കു എനിക്ക് എന്താ തരാ? മോര് തരാം. മോര് വേണം, അത് വെറുതെ വന്നാലും കിട്ടില്ലേ. പിന്നെന്താ വേണ്ടേ? വീണയില് കമ്പി കെട്ടിട്ട് ഒരു പാട്ട് പാടുമോ? പോട്ടെ, ഏലക്ക കൊണ്ടുപോകാൻ ലോറി വന്നാണ്, വൈകിട്ട് കാണാം. ജോസിയം ബക്രികളാ, ജോസിയോ ജോസിയോ ജോസിയോ, കൈരേഖ ബക്രികളാ, കൈരേഖ കൈരേഖ കൈരേഖ. എന്താ ചക്രപാണി, അദ്ദേഹം വന്ന ശേഷം നിനക്ക് കഞ്ഞിക്ക് വകയില്ലാതായി അല്ലടി കുഞ്ഞി? അല്ല, നിനക്ക് നഷ്ടമൊന്നുമില്ല, ഞാൻ സഹിച്ചോളാം. എനിക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. അതേ, ഞാൻ പഴയ ബീഡി വലിയൊക്കെ നിർത്തി. അവിടെ ഒരു കൈനാട്ടം. എടി, തത്തയെങ്കിലും തെണ്ടിക്കാതെ തുറന്നു വിട്, അല്ലെ ഇതൊരു ദിവസം ഞാനങ്ങ് ചെയ്യും. കാക്കാട്ടി പോലും അന്ന് ഞാൻ നിന്നെ പിടിച്ചതിനകത്ത് അടയ്ക്കും നോക്കിക്കോ. അതിന് നീ ഒരു ജമ്മം കൂടി ജനിക്കണമെടി. ചോണയുള്ള തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ നീ ഒന്ന് തുറന്നു വിടണ. അന്ന് ഞാൻ നിന്നെ പിടിച്ചതിനകത്ത് അടച്ച് നിന്നെ കൊണ്ട് ഞാൻ തീറ്റെടുപ്പിക്കും. എടുപ്പിക്കും എടുപ്പിക്കും, നമുക്ക് കാണാം. എടി, നീ എടപ്പള്ളി കുറുപ്പിലോടാണ് കളിക്കുന്ന ഓർമ്മിച്ചോണമോ? നിന്റെ അപ്പുപ്പനല്ലേ വലിയ പള്ളി, അയാളിവിടെ ഇരിക്കുമ്പോഴേ ഞാൻ എന്റെ തന്ത ഇവിടെ ഉണ്ട്. പിന്നെയാണ് നീ ഒരു വലിയ എടപ്പള്ളി വന്നിരിക്കുന്നു. അവന്റെ ഒരു കള്ള ജോസ്യൻ ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്. അയ്യോ, എന്നെ തത്ത, അയ്യോ എന്നെ തത്തയെ തുറന്നു വിട്ടേ. ആരാ നീ? എന്നെ തത്തയെ തന്നോട്ടാ? പിന്നീടാ എന്നെ സത്യം തന്നോട്ടത്? പിന്നീടാ? അയ്യോ എന്റെ തത്ത, എന്റെ തത്ത പോയേ. അയ്യോ, ഞാൻ ഇനി ആരെ വിളിച്ച് ചീട്ടടിപ്പിക്കും? ഞാൻ എടുത്തോളാം. ഞാൻ എടുത്തോളാം. കാക്കാത്തിയമ്മയ്ക്ക് വിഷമം തോന്നരുത്. തത്തമ്മ കൂട്ടിന്ന് പോയാലും അതിന് തിന്നാൻ എപ്പോഴും എന്തെങ്കിലും കിട്ടും. ഞാൻ വല്ലതും കഴിച്ചിട്ട് രണ്ടു ദിവസമായി. തത്തമ്മയ്ക്ക് അല്ലാവുന്ന കാശ് എനിക്ക് തന്നാ മതി, ഞാൻ ചീട്ടെടുത്തോളാം. നിന്നെ കൊണ്ട് എങ്ങനെ ചീട്ടെടുപ്പിക്കും? കാക്കാത്തിയമ്മ പറഞ്ഞല്ലോ ആ എടപ്പള്ളിയോട്, തത്തയെ തുറന്നുവിട്ട അവനെ പിടിച്ചിരുത്തി ചീട്ടെടുപ്പിക്കുന്നു. ഞാൻ കേട്ടല്ല, തത്തമ്മയ്ക്കായാലും എടപ്പള്ളിക്കായാലും ചെലവിന് കൊടുക്കണ്ടേ? ആ കാശ് എനിക്ക് തന്നാ മതി, ഞാൻ ഇരുന്നോളാം. എന്തോ വിശന്നിട്ടല്ലേ കാക്കാത്തിയമ്മ? നിനക്ക് വിശക്കുന്നുണ്ടല്ലേ, വലിയ വിശപ്പുണ്ടോ? നവാ. നിന്റെ വീട് എവിടെയാ? അങ്ങ് ദൂരെ, കോഴിക്കോട് അടുത്ത് ബാലുശ്ശേരി എന്ന് പറയും. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ആരുമില്ല, അച്ഛനുണ്ടായിരുന്നു, മരിച്ചുപോയി. അമ്പലത്തിൽ ഊത്തായിരുന്നു. ബാലുശ്ശേരി ഗോപാലപ്പണിക്കരെന്ന് പറഞ്ഞ വലിയ നാദസ്വരക്കാരനാണെന്ന പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ പേര് മാത്രമേ ഉള്ളൂ. അച്ഛൻ മരിച്ചപ്പോ എനിക്ക് കിട്ടിയത് ഒരു കണക്ക് മാത്രമാണ്. പണ്ടങ്ങ് വായിച്ചപ്പോ ഏതോ ഒരു തിരുവേന കൊടുത്താത്ര. പട്ടിണി കൊണ്ടാ മരിച്ചുവെങ്കിലും അച്ഛൻ മരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വീടും കൂടിയും ഒന്നുമില്ലെങ്കിലും അച്ഛൻ ഒരു വലിയ ആളായിരുന്നെന്ന്. അതെങ്ങനെയാ? ശവദാഹത്തിന് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. വലിയ ആളുകൾ മരിക്കുമ്പോഴല്ലേ ആളുകൾ കൂടുന്ന. മതിയോ, നമുക്ക് ചീട്ടെടുക്കാൻ പോവാ. വേണ്ട വേണ്ട, ഞാൻ വേറെ സത്യം വാങ്ങിച്ചോളാം. നിനക്ക് വിശക്കുമ്പോ എന്റെ അടുത്ത് പറഞ്ഞാ മതി. പോയി കൈ കഴുകിയിട്ട് വാ. കാക്കാത്തിയമ്മേ, രണ്ട് വീണ കമ്പിക്ക് എന്താ വില? നിനക്ക് തലയ്ക്ക് വല്ല അസുഖം ഉണ്ടല്ലോ ചെറുക്കാ, വാ. ആ ഒറ്റ വില 200 രൂപ. എന്റെ അച്ഛന്റെ കടക്കന. ഏതച്ഛന്റേതായാലും എന്താ 200 രൂപ? ഇത് വലിയ തിരുവന കൊടുത്തതാ. 200 രൂപ വേണമെങ്കിൽ തരാം. അല്ലേ, എന്നാ കൊണ്ടുവെക്കൂ.
എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കുള്ള ഒരൊറ്റ സാധന. ഒരു 250 തന്നൂടെ. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ, കൊണ്ടുപോണു. എന്നാ രണ്ട് വീണ കമ്പി വാങ്ങാനുള്ള കാശ് അടം തരൂ. തനിക്ക് കടന്നേരം നമ്മളെ എന്താ പരിചയം? ഇങ്ങനെയൊക്കെയല്ലേ ആളുകളോട് പരിചയപ്പെടുക? മനുഷ്യനെ മെനകെടുത്ത് ഇറങ്ങിയിരിക്കുകയാണല്ലോ. എന്നാ ഒരൊറ്റ വില 200 രൂപ. അത് മാത്രം കൊണ്ടുപോകരുത് ചേട്ടാ, ഇവിടെ ഇരിക്കുന്ന വേറെ എന്തുണ്ടെങ്കിലും കൊണ്ടുപോയിക്കോളൂ. ഇത് മാത്രം കൊണ്ടുപോകരുത്. വേറെ എന്ത് പോപ്പ് ചെയ്തിട്ടാടി? ആ കിഴവൻ പാട്ടും കൂത്തും പറഞ്ഞില്ലാതെ വേറെ എന്തോന്നാ അവിടെ വാങ്ങിയിട്ടുള്ളത്? ആ തന്റെ പേര് ഇവിടെ കേട്ടുപോരും. അവിടെ അമ്മമ്മയുടെ ഒരു സംഗീതം. ചേട്ടാ എന്തിനാ കരയണ? പറയാൻ പറഞ്ഞവളെന്നെ വിളിച്ചല്ലേ, സാരമില്ല. കൈനീട്ടി കൈനീട്ടാൻ ഞാനാ പറഞ്ഞത്. നീട്ടില്ലേ ഞാൻ പോവും, പിന്നെ വരികയില്ല. നീട്ടിയേ. എനിക്ക് ഇത് വേണ്ട. വീണ കമ്പികൾ കിട്ടിയില്ലേ, ഇനിയൊന്ന് ചിരിച്ചേ. ഇത് വാങ്ങിയ പാട്ട് പാടണമെന്ന് വെച്ചാണോ? ഇന്ന് പാടിയില്ലെങ്കിലും വേണ്ട, പിന്നെ ഒരു ദിവസം പാടിയാ മതി. വീണ അച്ചോട്ട് മിൽക്കാൻ കൊണ്ടുപോയി. ദേ 142 രൂപ 50 പൈസയ്ക്ക് ഒരു വീണ കിട്ടും. ഒഴിത്തല ഒഴിത്തല എന്ത്
ഇനിമേലിൽ ഞങ്ങൾക്ക് ഉണ്ടാവുമോ എന്നുകൂടി അറിയണം. ഇല്ല, ഇനി ഞാൻ ഇവരെ ഇങ്ങോട്ട് പറഞ്ഞയക്കത്തില്ല. സന്തോഷം. ഈ കർമ്മം കഴിഞ്ഞു, ഇനി അടുത്ത കർമ്മം തുടങ്ങാം. കണ്ടോ കണ്ടോ, ബാക്കി സുഖാനുശേഷി. ചിക്കുവിന് കണ്ണു കാണാൻ പറ്റിയ ആദ്യ ആരെ കാണണം? എനിക്ക് ഞാൻ പറയട്ടെ, അച്ചുവേട്ടനെ കടല് ആന സിനിമ പിന്നെ ആരെ കാണണം? എനിക്ക് നിനക്ക് എനിക്ക് എന്താ വിശേഷം? കണ്ണു നോക്കി തന്നെ. ഇതൊന്ന് വായിക്കൂ. ഇത് ഇത് എം എനിക്കല്ല. പിന്നെ കുട്ടിക്ക് എന്നാ പിന്നെ നേരത്തെ എഴുന്നള്ളിച്ചിടായിരുന്നോ? ആ ഇങ്ങോട്ട് മാറ്റിയിരുന്നു.
ഏത് കണ്ണിന് അസുഖം? രണ്ട് കണ്ണിന് അസുഖം. ഓഹോ. ഇതൊന്ന് വായിക്കൂ. ആ ഇത് അല്ല എം ഇത് തന്നോട് ചോദിച്ചില്ല. കണ്ണ് കണ്ടൂടാ. ഓഹോ ആശേഷം കണ്ടൂടെ. എന്നാ ഇതൊന്ന് വായിക്കൂ. അയ്യോ സാറേ രണ്ട് കണ്ണും കണ്ടൂടാ. അവ്യക്തമായിട്ട് എന്തെങ്കിലും കാണാമോ? കുറച്ചെങ്കിലും താ മാറിയുള്ളൂ. ഞാൻ കുട്ടിയോടെ ചോദിച്ചത് ഒന്നും കണ്ടൂട, എപ്പോഴും ഇരുട്ടാ. വെരി ഗുഡ്. കാശ് കുറച്ച് ചെലവാകും. ഈ സൂക്കേടിന്റെ പേരാണ്. അല്ല അത് നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ലേ ഒരു ചെറിയ ഓപ്പറേഷൻ കൊണ്ട് ഭേദാക്കാമെന്ന് സൂക്കേടേ ഉള്ളൂ. പക്ഷെ കുറച്ച് കാശ് ചെലവാകും. 10-50 രൂപയാവോ? 50 രൂപ വളരെ കൂടുതലല്ലേ. 5000 രൂപ വേണം. 5000 രൂപയ്ക്ക് എന്തൊക്കെ വാങ്ങിച്ച് തിന്നാ? പലതും വാങ്ങി തിന്നാം, പക്ഷെ കണ്ണിങ്ങനെ തന്നെ ഇരിക്കും. അതെ പറയോ. എന്താന്ന് കാശ്? ഇതെന്തോ മലക്കറി വെക്കണ കടയോ? 5000 രൂപയിൽ ഒരു നയാ പൈസ കുറയില്ല. കാശ് കയ്യിലുണ്ടാവുമ്പോ പെണ്ണെ കൊണ്ടു വാ, കണ്ണി ഞാൻ ശരിപ്പെടുത്ത നയിക്കാം. ഇപ്പൊ കൊണ്ടുപോകും. രാവിലെ ഓരോരുത്തർ വന്ന് കേറിക്കൊള്ള. രാവിലെ തന്നെ കാശില്ല, കാശില്ല. ആ ബേയ് രാജാ ബേയ്, രണ്ടു വെച്ച നാല് കിട്ടും, നാല് വെച്ച. ഇന്ന് എന്റെ കയ്യിൽ നിന്ന് മുഴുവൻ കാശ് ഞാൻ തിരിച്ചു വന്നു. നീയോ എന്താ ബഹുമാനില്ലാതെ? 5 പൈസ നീ ഒരു കാര്യം ചെയ്യും, നേരെ പോയി കപ്പലണ്ടി വാങ്ങിച്ചാ പോ. 50 രൂപയുണ്ട്. 50 വെച്ചാ 100 രൂപ, അകത്ത് വെച്ചാ 100 കാരണം. നീ ഇത് എവിടുന്ന് ഘോഷിച്ചെടുത്തതാ? അപ്പൊ നിന്ന പോലെ. ഏതായാലും തന്റെ അത്ര വലിയ കള്ളനല്ലേ. 50 രൂപ. പ്രാർത്ഥിച്ച് എരി കുത്ത്. പോലീസിൽ പിടിച്ചോടാ. ഇവൻ കള്ളക്കളി കാണിച്ച് എന്റെ കയ്യിൽ നിന്നുള്ള കാശ് മേടിച്ചു. ഞാൻ ഒരു ഓപ്പറേഷൻ വേണ്ടി വെച്ചിരുന്നു. എന്റെ കയ്യിൽ കത്തിട്ടായിരുന്നില്ല, നിന്നെ ഓപ്പറേഷൻ കാണിച്ചു. പിന്നെ എനിക്ക് എവിടെയെങ്കിലും വെച്ച് കിട്ടൂടാ? അച്ഛനെ കണ്ടു പറ. അവൻ നിന്റെ കാശ് വാങ്ങിച്ചു. അവൻ എട്ട് നോക്കി അച്ഛേ, അവൻ ഇവന് രണ്ടാട്ടി കൊടുത്ത് നിന്റെ കാശ് നിനക്ക് വാങ്ങിച്ചു. അച്ഛനെ കൊണ്ട് നിന്നെ എടുപ്പിക്കോടാ. അച്ഛു കുടിച്ചാൽ കാശ് കറക്റ്റായിട്ട് തരില്ല. കാശ് ചോദിക്കുന്നത് അച്ഛന് ഇഷ്ടമല്ല. അച്ഛന് ഇഷ്ടമില്ലാത്തത് പറഞ്ഞാൽ അച്ഛു തല്ലും. അച്ഛു തല്ലിയാൽ നീ ചത്തുപോകും. കുടിച്ചിട്ട് വല്ലവരുടെ മേത്ത പറയുന്നത്? എന്തിനു കൂടിയാണോ ഇത്? അച്ഛു എന്ന് പറയുന്ന ഒരുത്തുണ്ട് അവിടെ, അവനാരാ? എന്താ ഇടിക്കണം? അച്ഛുവിനെ ഇടിക്കണോ? അച്ഛുവിനെ കൊണ്ട് ഇടിപ്പിക്കണം. നിർബന്ധമാണോ? ആ നിർബന്ധ.
കുറച്ചു നാളായി കൈയൊന്നും അനങ്ങിയില്ല. നിങ്ങൾ എന്തിനാ എന്നെ ഇടിക്കുന്നത്? എനിക്ക് അച്ഛനെ കാണണം. എന്നാ വൃത്തിയായിട്ട് കണ്ടോ. താനാണോ അച്ഛു? എന്നാ എന്റെ കൂടെ ഒന്ന് വന്നേ. എനിക്ക് തോന്നുന്നു താൻ കുമാരന്റെ കയ്യിൽ നിന്ന് എന്റെ കാശ് വാങ്ങിച്ചു. എന്നെ താനെന്ന് വിളിക്കാൻ ഞാൻ ആരാടാ നിന്റെ തന്തയോ? എനിക്ക് ദേഷ്യം വരും, എനിക്ക് ദേഷ്യം വരും. അയ്യോ ചന്ദന കുട്ടാ, ഉയ്യോ ചോര വരുന്നു. മോൻ കരണ്ടേ, മോന് ചാരായം വേണ. വേണ്ട, നിന്റെ തന്തന കൊടിയെ കുടിപ്പിക്കണം. നിന്റെ ഇടിയോണ്ട് കുടിച്ചിട്ട് ഞാൻ ഒന്ന് കപങ്ങ് ഉപ്പ്. നിന്നെ കൊണ്ട് ചോര കുടിയടാ. ഉപ്പിട്ടുണ്ടെങ്കിലേ ഇടിച്ചിട്ട് നിന്റെ ഹാർട്ട് പാപ്പടം പോലെ ആകും. കുടിയടാ കുടി കഴുതേ കടാ. എന്റെ മേല് തോന്നുന്നു ആരെ കേക്കാനാ അവര് വെറുതെ വഴക്കിനോ. ഏതായാലും ഞാൻ വിചാരിച്ചതുപോലെ നീ അത്ര മൊണ്ണയൊന്നുമല്ല. എന്നാലും നീ ആ അച്ഛനെ അടിച്ച് പപ്പടം പോലെ ആക്കി കളഞ്ഞല്ലോ. എന്നെ അടിച്ചിട്ടല്ലേ, എത്ര പ്രാവശ്യം വന്ന് എന്നെ ഇടിക്കില്ലെന്ന്. എന്നാലും ആ കാശ് കിട്ടിയില്ലല്ലോ കാക്കാത്തിയമ്മ. എന്തിനാണ് നിനക്ക് ഇപ്പൊ ആ കാശ്? വിശക്കുന്നെങ്കി ഞാൻ നിനക്ക് ആഹാരം മേടിച്ചു തരാം. അതല്ല കാക്കാത്തിയമ്മ, ഞാന് ഒരു ഓപ്പറേഷൻ വേണ്ടി വെച്ചിരുന്ന. ഓപ്പറേഷനോ നിനക്കോ? എനിക്കല്ല, പിന്നെ വേറൊരാൾക്ക്. അതാരാ ഈ വേറൊരാള്? കാക്കാത്തിയമ്മ ആരുടെങ്കിലും പറയും. ഞാൻ ആരോടും പറയില്ല. പറയും. പറയില്ലെന്ന് പറഞ്ഞില്ലേ? പറയത്തില്ലല്ലോ. ഇല്ല പറയില്ല. ആ ചിക്കു ഇല്ലേ പൂക്കാരിപ്പള്ള, അവളുടെ കണ്ണ് ഓപ്പറേഷൻ ചെയ്യാനാ. ചിക്കു പാവല്ലേ കാക്കാത്തിയമ്മേ. കൊള്ളാമല്ലോ നിന്റെ മനസ്സിലിരിപ്പ്. ഏതായാലും നിന്റെ മനസ്സ് നല്ലതാ, നിനക്ക് നല്ലതേ വരും. പക്ഷെ കാക്കാത്തിയമ്മേ, എങ്ങനെ ഇത്രയും കാശ് ഉണ്ടാക്ക? 5000 രൂപ വേണം അത്ര. ഒരു കൊരങ്ങൻ ഡോക്ടർ 5000 രൂപ കിട്ടിയാല് അയാൾക്ക് ചാവം നടപടി പൊട്ടുന്ന. അത് പോട്ടെ, നിനക്ക് എന്ത് ജോലി അറിയാം? ഞാൻ കുറച്ചാള് ടാക്സിന്റെ കിളിയായിട്ട് നിന്ന് ഡ്രൈവിംഗ് പഠിച്ചു. അത് ശരി. പിന്നെ കണ്ണാടി കടയിൽ നിന്ന് ചില്ലിടാൻ പഠിച്ചു. പിന്നെ എന്തറിയാന്ന് ചോദിച്ചാല് പിന്നെ 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 ഒന്ന് പറഞ്ഞൂടാ. എന്താ കഴിക്കാൻ വേണ്ട? ശ്രീയേട്ടൻ എന്താ കഴിക്കാ വെച്ചാൽ അത് മതി എനിക്ക്. ഒരു മസാല ദോശയും ഒരു കാപ്പിയും ഇവിടെ എന്താ വില? 5 രൂപ. അപ്പൊ 2 മസാല ദോശയും കാപ്പിയും 11 രൂപ. ഒരു മസാല ദോശയും ഒരു കാപ്പിയും ഒരു ഗ്ലാസ് പച്ചവെള്ളവും ബില്ലും ഡേറ്റ് ബില്ലും. ശരി.
എന്താ വേണ്ട സാർ? ഒരു രണ്ട് മസാല ദോശയും രണ്ട് കാപ്പി. ചലനിക്ക് വേറെ എന്തെങ്കിലും വേണം? വേണ്ട. ആ വെയിറ്ററിന്റെയും ശ്രീയേട്ടന്റെയും ശബ്ദം എന്താ ഒരേപോലെ? അത് പിന്നെ എന്റെ കാറ് വർക്ക്ഷോപ്പിലായി പോയി, അല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കാറ് വരായിരുന്നു. എന്താന്നും മിണ്ടാതിരിക്കുന്നത്? ഞാൻ നമ്മുടെ ഏലു അച്ഛന്റെ കാര്യം ആലോചിക്കുകയായിരുന്നു. ഇന്ന് അഞ്ചിലോട്ട് അയക്കേണ്ട. കഴിക്ക് കഴിക്ക്. മസാല ദോശയ്ക്ക് ഭയങ്കര എരിവല്ലേ? അത്ര വലുതായിട്ടൊന്നുമില്ല. അപ്പൊ എന്റെ ദോശയ്ക്ക് മാത്രമാവും. അയ്യോ, കാപ്പിക്ക് ഭയങ്കര ചൂട്. ഒരു മസാല ദോശ കൂടെ പറയട്ടെ? വേണ്ട. എന്നെ വിട്ടിട്ട് പോയി കളഞ്ഞല്ലേടാ. ഇപ്പൊ വന്നില്ലേ? ഇനി നീ പോവുള്ളൂ. നീ എന്നെ വിട്ട് പോവില്ലാന്ന് സത്യം ചെയ്യലിയാ. സത്യം ചെയ്യ. സത്യം. ഇനി ഞാൻ പോവില്ല. എനിക്കൊരു 5000 രൂപ. 5000 രൂപ. 50000 രൂപ ഞാൻ തരും. നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്റെ വീട്ടിലേക്ക്, അള്ളി എന്റെ വീട്ടിലേക്ക്. എന്റെ ജീവൻ രക്ഷിച്ച അള്ളിന് 5000 രൂപയാണല്ലേ. കേരള അള്ളിന്റെ സ്വന്തം കാറിനോട്ട് കേറ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അളിയ ഒന്നും വിഷമിക്കരുത്. ഇത് മുഴുവൻ അളിയെന്നുള്ളതാണല്ലയാ. അളിയാ അളിയന് എത്ര രൂപ വേണം? ഞാൻ ജീവിച്ചിരിക്കുമ്പോ രൂപയ്ക്കാണോ അളിയാ ആമം? അളിയൻ ധൈര്യമായിട്ട് ഇവിടെ ഇരിക്കും, ഞാൻ കൊണ്ടുവരാം. ഈ ഉപകാരത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. രാത്രിയാണ് പണവുമായിട്ട് പോകുന്നത്, സൂക്ഷിക്കണം. ഇതുകൂടെ വെച്ചോ. വഴി കാണുന്നവരെല്ലാം തട്ടുകളയാ. പക്ഷെ ഞാൻ മരിച്ച് പണിയെടുത്തെങ്കിലും 2 രൂപ മടക്കിത്തരും. വേണ്ടല്ലയാധൈര്യമായിട്ട് പോ. ഈ പണം എനിക്ക് തിരിച്ചേരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ തോക്കുകൊണ്ട് വെടിവെച്ച് മരിക്കും. അയ്യോ വേണ്ട, അളിയൻ പണം മാത്രം കൊണ്ടുപോയാ മതി. അളിയന്റെ സ്വഭാവത്തിന് തോക്ക് കൊണ്ടുപോണ്ട. പോളിയാ പോളിയാ, അളിയൻ ധൈര്യമായിട്ട് പോയിട്ട് വാ. അളിയാ പോയിട്ട് വാ. ചേട്ടാ,
ഞാൻ ശ്രീകുട്ടൻ. എന്താ ശ്രീയേട്ട രാത്രിയില്? ഇതാ ഡോക്ടർ കൊടുക്കാനുള്ള 5000 രൂപ. എനിക്ക് അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോകാനുണ്ട്. 4 ദിവസം കഴിഞ്ഞ് വരും. ചിക്കു ഈ പണമായിട്ട് ഡോക്ടറെ കാണണം. ശ്രീയേട്ട ഞാൻ ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞവരെ ചെയ്താൽ മതി. ഞാൻ വരട്ടെ. എന്നാണ് ഇപ്പം പറയുന്നത്? നിനക്ക് പണം തരാൻ ഞാനാരാ? നിന്റെ മച്ചമ്പിയോ അളിയനോ? അതോ ഞാൻ ഇവിടെ ധർമ്മശാല നടത്തുന്നു? വഴിയെ പോകുന്ന തെണ്ടികൾക്കൊക്കെ ധർമ്മം കൊടുക്കാൻ. ഇവൻ ഇതിനു മുമ്പ് ഇവിടെ കയറി മോഷ്ടിക്കാൻ നോക്കിയിട്ടുണ്ട്. അന്ന് ഞങ്ങൾ തടഞ്ഞപ്പോ മൊട്ടം കളിച്ച് രക്ഷപ്പെട്ടു. നിങ്ങൾ കള്ളം പറയരുത്. നിങ്ങളല്ലേ എനിക്ക് 5000 രൂപ. സാറേ ഇയാള് കള്ളു പിടിച്ച് പറയുന്നുവെന്നും ബോധം വീഴുമ്പോ ഓർമ്മ ഉണ്ടാവില്ല. എന്റെ തന്തയ്ക്ക് ഇതുപോലെയാണ് ഇന്നലെ രാത്രിയില് എന്റെ തലയ്ക്കടിച്ചിട്ട് കാശ് കൊണ്ടുപോയത്. അയ്യോ ഞാൻ അടിച്ചില്ല, അവന്മാരാ അടിച്ചത്. അപ്പൊ നിന്റെ കൂടെ വേറെ ആൾക്കാരുണ്ടായിരുന്നു അല്ലേ? അവര് വേറെ വന്നതാ, അവരാ കള്ളന്മാര്. ഇവനാ കള്ളന് കഞ്ഞി വെച്ചത്. ഞാൻ ആർക്കും കഞ്ഞിയും ചോറൊന്നും വെച്ചിട്ടില്ല. ഇയാൾ എന്തൊക്കെ കളവാ പറയുന്നത്? ദൈവം ഇയാളുടെ തല ഇടുത്തി വീഴണേ. എന്നിട്ടാ കാശ് എവിടെ? കാശ് എവിടെയെന്ന്? കാശ് കളഞ്ഞുപോയി. നീയൊക്കെ എന്താടാ കേക്കാൻ നടക്കുന്നത്? കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന പാടിനെ പറ്റി വല്ല ചിന്തയും ഉണ്ടായിരുന്നെങ്കിൽ നീ ആ പണം കൊണ്ട് കളയുമായിരുന്നോടാ. നീ മര്യാദക്ക് കാശ് എവിടെയെന്ന് പറയുന്നു? അതോ ഞാൻ പറയില്ല. ഇവൻ കള്ളനാണെന്ന് വ്യക്തമായില്ലേ? ആദ്യം പറഞ്ഞു തന്നതാണെന്ന്, ഇപ്പൊ പറയുന്നു കളഞ്ഞതാണെന്ന്. ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നു ഇവിടെ ഉണ്ടെന്ന് പറയൂല. നീ പറയില്ല അല്ലടാ? ഞാൻ പറയില്ല. നിന്നെ കൊണ്ട് പറയിപ്പിക്കാമെന്ന് നോക്കട്ടെ. ആരാ എവിടുന്നാ? പ്രൊഫസർ ചക്രവാണി. ഭൂതം ഭാവി വർത്തമാനത്തിന്റെ പ്രതിഷ്ഠ ഇവിടാ. ഒരു ഒരു 4 ഡേയ്സ്, 3 ദിവസം കഴിഞ്ഞു വരും. എനിക്ക് അടിയന്തരമായിട്ട് ഒരു കാര്യം പറയാനുണ്ടായി. അയ്യോ, ആരുടെ അടിയന്തരമായിരുന്നാലും അദ്ദേഹം ഇവിടെ ഇല്ല. ഒരു അന്ത്യാത്മിക പര്യടനത്തിലാണ്. പേരും മേൽവിലാസം ഉണ്ടെങ്കിൽ തരൂ, പ്രൊഫസർ വരുമ്പോ ഞാൻ വിവരം പറയാം. അയ്യോ പ്രൊഫസർ അല്ല, അത് ലെക്ചറാ. അത് പ്രൊഫസർ അല്ല, ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളതാ. നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. ദേവിയേ, ഇപ്പോൾ തന്നെ പ്രൊഫസറെ കാണാൻ എന്നെ ഒന്ന് അനുവദിക്കണം. അത് പ്രൊഫസറാണെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. ഒന്ന് ഞാൻ സമ്മതിക്കും, നിങ്ങൾ കണ്ടത് പ്രൊഫസർ ചക്രവാണിയെ തന്നെയാണ്. പക്ഷേ ആത്മാവില്ലാത്ത ശരീരം ജഡമാണെന്നറിയുക, നിങ്ങൾ പ്രൊഫസറുടെ ഭൗതിക ശരീരത്തെയാണ് കണ്ടത്. അദ്ദേഹത്തിന്റെ ആത്മാവ് അങ്ങ് കാശിയിലോ പൂഞ്ഞാറ്റിലോ ബദരീനാഥത്തിലോ ആയിരിക്കും. ആത്മാവ് അവിടെ നിന്ന് എത്താൻ 3 ദിവസമാകും. അതുകൊണ്ടാണ് 3 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞത്. ആ മേൽവിലാസം തന്നിട്ട് പോയിക്കോളൂ. കെ പി ശങ്കുണ്ണിപ്പുള്ള, കോൺട്രാക്ടർ, കാവനാട് പി ഒ. ശരി, ധൈര്യമായിട്ട് പോയിക്കോ. എല്ലാം നല്ലതിനാണെന്ന് വിശ്വസിച്ച് ധൈര്യമായിട്ട് വരൂ. കെ പി ശങ്കുണ്ണിപ്പുള്ള, കോൺട്രാക്ടർ, കാവനാട് പി ഒ. അണ്ണോ, അണ്ണങ്കുരു. വരാതിരിക്കില്ല.
അപ്പൊ പറഞ്ഞതുപോലെ ശങ്കുണ്ണിപ്പിള്ളയുടെ എല്ലാ വിവരവും അറിഞ്ഞുകൊണ്ട് വന്ന് എന്നോട് പറയണം. ബാക്കി കാര്യം ഞാൻ ഏറ്റു ഏറ്റോ? ആ ഇവിടെ താമസിക്കുന്ന ശങ്കുണ്ണി പിള്ളയെ കുറിച്ച് വല്ലതും അറിയോ? അറിയാവല്ലോ. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് ചില വിവരങ്ങൾ അറിയാനുണ്ട്. എന്താ അറിയണ്ടേ? ഇനി കുട്ടിയുടെ കണ്ണിന് യാതൊരു അസുഖങ്ങളും ഉണ്ടാവില്ല. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. രണ്ടു ദിവസം കൂടെ ഒബ്സർവേഷനിൽ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്താൽ മതി. ഞാൻ വരട്ടെ? ഞാൻ സ്വല്പം താമസിച്ചു പോയി. പേര് രാമു എന്ന് വിളിച്ചാൽ മതി, ഞാൻ വിളി കേൾക്കും. വേറെന്തേലും പേരുണ്ടോ? ആര് പറഞ്ഞു? ഉണ്ടോ? മുഴുവൻ പേര് രാമകൃഷ്ണ പിള്ള. അച്ഛനിട്ട വേര, അപ്പൂപ്പന്റെ ഓർമ്മയ്ക്കായിട്ട്. കുട്ടിയെന്നെ രാമു എന്നോ രാമേട്ട എന്നോ ഡോക്ടർ എന്നോ വിളിച്ചാ മതി. വേറെ ആരെങ്കിലും എന്നെ അന്വേഷിച്ചു വന്നായിരുന്നോ? ആ പിന്നെ അച്ഛൻ ഒരാൾ വന്ന് എങ്ങനെയുണ്ടെന്ന് അന്വേഷിച്ചിട്ട് പോയി. പിന്നെ ഞാൻ നാളെ വരാം. കുട്ടിക്ക് കാഴ്ച കിട്ടിയിട്ട് ഇനി പലതും കാണാനില്ല, ഞാൻ കൊണ്ടുപോയി കാണിക്കാം. ആ റൗണ്ട്സിന് പോകാൻ സമയമായി, ഞാൻ പോയിട്ട് വരാം. എന്തേ ശ്രീയേട്ട വരാഞ്ഞത്? ശ്രീയേട്ടൻ വന്നിട്ടില്ലെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കണ്ണു തുറക്കേയില്ലായിരുന്നു. പറ്റിച്ചു എന്നില്ലേ, ഇനി വന്നാലും ഞാൻ മിണ്ടില്ല. എന്നാ ശങ്കുണ്ണി മുതലാളി വിവാഹിതനായത്? 1969 ഫെബ്രുവരി 13-ാം തീയതി. ആദ്യത്തെ കുഞ്ഞ് ജനിച്ചത് രണ്ടു മാസല്ലേ ആയുള്ളൂ. തന്റെ കുഞ്ഞല്ലടോ ശങ്കുണ്ണി മുതലാളിയുടെ കുഞ്ഞ്. 1971 മെയ് 14-ാം തീയതി മൂലത്തിൽ, മൂല നക്ഷത്രത്തിൽ. കുഞ്ഞിന്റെ പേര് വിക്രാന്ത്. വിക്രാന്ത് അണ്ണാൻ കട്ട വികാസ്. വികാസ് വികാസ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തുമാത്രം ത്യാഗം സഹിച്ചിട്ടാണെന്ന് അറിയാമോ ശങ്കുണ്ണി മുതലാളിയുടെ ഡയറി ഞാൻ തപ്പിക്കൊണ്ട് വന്നത്? അയാൾ ഇപ്പൊ വരും. തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇതിനകത്തുള്ളതെല്ലാം കാണാപ്പാടം പഠിക്കണമെന്ന്? കുറച്ചു വായിച്ച് പുറങ്ങി പോയി. എടോ, ചെയ്യുന്ന തൊഴിലിനോട് അല്പമെങ്കിലും ആത്മാർത്ഥത വേണം. പറഞ്ഞേ, എന്തോന്നാ കുഞ്ഞിന്റെ പേര്? വിക്രാന്ത്. വിക്രാന്ത്.
ആ എംബോക്ക് വായ തോന്നി എഴുതി വെച്ചാ എനിക്ക് അങ്ങനെ ഓർമ്മ വരും. എടോ വികാസ്, വികാസ് അടുത്ത ചോദിച്ചോളൂ പറയാം. ആദ്യം ചെയ്ത തൊഴിൽ കപ്പലിന്റെ കച്ചവടം. അവിടെ നിന്ന് അടിവെച്ചടിവെച്ച് ഉയരുകയായി. അങ്ങനെ അടിവെച്ച് പെട്ടെന്ന് അങ്ങനെ ഉയരണ്ട, ഓരോന്നായിട്ട് പറയണം. അതും പറയാം. പറ്റത്തില്ല, അത് പറഞ്ഞോളാ. കണ്ടോ, ജീവിതത്തിലെ ഓരോ വഴിത്തിരിവും അടിവരയിട്ടാ ശങ്കുണ്ണി മുതലാൾ എഴുതിയിരിക്കുന്നത്. അയാള് വരുമ്പോ ഞെട്ടിപ്പിക്കാൻ നമുക്ക് കിട്ടിയ കനകാവസരം താൻ പുറങ്ങാലുണ്ട് തട്ടി എറിഞ്ഞാലുണ്ടല്ലോ എന്റെ വിധം മാറു. അയ്യോ, ശങ്കുണ്ണി മുതലാൾ വരുന്നു. എവിടെ? ശ്രദ്ധിച്ചോണം, എന്നെ നാറ്റിക്കരുത്. ഏയ്, നാറ്റിക്കില്ല, നാറ്റിക്കില്ല. ആകെ നാറിയിരിക്കില്ല, പിന്നെന്തോ. ആരാ, മനസ്സിലായില്ലല്ലോ. ആത്മാവ് വന്നു. പ്രൊഫസറുടെ ആത്മാവ് പരിണിതം കഴിഞ്ഞു വന്നു. ഓ, ആത്മാവും ഭൗതിക ശരീരവും അകത്തുണ്ട്. വരൂ. ഓ, ഞാൻ ശങ്കുണ്ണിപ്പിള്ള. ഒന്നും ഇങ്ങോട്ട് പറയണ്ട, എല്ലാം ഒരു 3D ചലച്ചിത്രത്തിൽ നിന്ന പോലെ മുന്നോട്ട് തള്ളി വരുന്നത് നാം കാണുന്നു. 3D പഴയ തൃക്കണ്ണ് നമ്മുടെ പരമശിവന്റെ. പുരാണവും ശാസ്ത്രവും തമ്മിൽ സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുകയാണ് ഇവിടെ. കപ്പലിന്റെ കച്ചവടത്തിൽ തുടങ്ങിയ ത്യാഗസുലഭമായ ജീവിതം. 1969 February 13 വിവാഹിതനായ ശങ്കുണ്ണിപ്പിള്ളക്ക് 1971 May 14 ഒരു ആൺകുഞ്ഞ് ജനിച്ചില്ലേ? ജനിച്ചു. ആ പൊന്നോമൽ കുഞ്ഞിനെ നിങ്ങൾ വിക്രാന്ത് എന്ന് പേരിട്ടില്ലേ? അല്ല, വികാസ്, 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 വികാസ്. കപ്പലിന്റെ കച്ചവടത്തിൽ നിന്നും തേങ്ങ കച്ചവടത്തേക്ക് ചാടിയ ശേഷം പാട്ടപ്പെടുത്തം പാവപ്പെട്ടവരെ പറ്റിച്ചും നിങ്ങൾ പണമുണ്ടാക്കിയില്ലേ? അത് ഏതോ മറ്റുള്ളവർ നിൽക്കുമ്പോൾ പറയാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ. ഗമശേഷി, അകത്തേഷി, അകത്തേക്ക് പോവാൻ. പിന്നീട് നിങ്ങൾ പഞ്ചായത്ത് റോഡുകൾ വെട്ടാൻ കോൺട്രാക്ട് എടുത്തു. സർക്കാരിനെയും തൊഴിലാളികളെയും പറ്റിച്ച് പിന്നെയും നിങ്ങൾ പണക്കാരനായി. പറ്റിച്ചതല്ല, വഞ്ചിച്ചതാണല്ലേ. ഒന്നും പറയണ്ട, നിങ്ങൾ നാട്ടുപ്രമാണിയായി. കുതികാല് വെട്ടും രാഷ്ട്രീയവും കച്ചവടം ചെയ്ത് നിങ്ങൾ സർക്കാരിന്റെ അണക്കെട്ട് വരെ പൊട്ടിച്ചു. നിങ്ങൾ വരളുകയായിരുന്നു, വളരുകയായിരുന്നു. ഹൗസിംഗ് ബോർഡിന് വേണ്ടി നിങ്ങൾ കെട്ടിക്കൊടുത്ത 7 നില കെട്ടിടങ്ങൾ തകർന്നു വീണതോടെ നിങ്ങളുടെ കണ്ടകശനി ആരംഭിക്കാൻ തുടങ്ങി. സിമന്റിന്റെ കുംഭകോണം കാരണമാണ് കെട്ടിടം തകർന്നത്. നിങ്ങൾ കോടതി കയറി തല്ലുകൊണ്ടു. ഇപ്പോൾ ഈ കാണുന്ന ശരീരം മുഴുവൻ നീരാണല്ലേ. ഒടുവിൽ നിൽക്കക്കല്ലില്ലാതായപ്പോൾ നിങ്ങളുടെ കള്ളക്കളിക്കെല്ലാം കൂട്ടുന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കൂടെ നിങ്ങളുടെ ഭാര്യ ഒളിച്ചോടിപ്പോയി. പറയൂ, നിങ്ങൾക്ക് ഭാര്യ വേണോ അതോ ഗവൺമെന്റ് കോൺട്രാക്ടർ ആകണോ? ഇനി ഭാര്യ വേണ്ട. വെരി ഗുഡ്. ഇതാണ് രാമകൃഷ്ണപിള്ള ഭവനം. ആ, ഞാനിപ്പോ വരാം. നീ എന്തായിരുന്നു നേരത്തെ? പിന്നെ ഒരുപാട് നാളായിട്ട് അമ്മ പറയുന്നുണ്ടല്ലോ ഉണ്ടല്ലോ എന്ന് ഞാൻ വിചാരിക്കായിരുന്നു. എന്തോന്നാ അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനൊരു കാര്യം ചെയ്യണമെന്ന് നിർബന്ധിച്ചോണ്ടിരുന്നില്ലേ? ആ കുളിമുറിയിലെ തൊട്ടിയുടെ കാര്യം നീ അത് വാങ്ങിച്ചോണ്ട് വന്നോ? അതല്ല, പിന്നെ തൊഴുത്തിൽ ഓല കെട്ടുന്ന കാര്യം. ആകെ നാശമാക്കും. ഒരു ഡോക്ടർ അമ്മ ഇങ്ങനെ ഓലയുടെയും തൊട്ടിയുടെയും കാര്യം പറയാമോ? വല്ല ഫ്രിഡ്ജ് ചീത്തയായെന്നോ കുക്കിംഗ് റേഞ്ച് വർക്ക് ചെയ്യുന്നില്ലെന്നോ ഒക്കെ പറഞ്ഞാൽ പിന്നെ സഹിക്കാം. അതെങ്ങനാ, രാമകൃഷ്ണ പിള്ളയുടെ അമ്മയല്ലേ, ഇതല്ലേ പറയൂ? കിടന്ന് ഉരുളാതെ കാര്യം പറയടാ. അമ്മയെ കാണിക്കാൻ ഞാനൊരാളെ കൊണ്ടുവന്നിരുന്നു. ആരാ? ആരാന്ന് ചോദിച്ചാൽ ഭാവി മരുമകളെന്ന് വേണമെങ്കിൽ പറയാം. അവസാനമെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ. എവിടെ, ഞാൻ എന്റെ മരുമോളെ ഒന്ന് കാണാം. ഇങ്ങനെയല്ല, നല്ല മുണ്ടും നേരിയതൊക്കെ കൊടുത്ത് ഐശ്വര്യമായിട്ട് വാ. മരുമോൾ അമ്മായി അമ്മയെ കണ്ടെന്ന് ഇമ്പ്രസ് ആയിക്കോട്ടെ.
അല്ലാതെ വെറുതെ രാമകൃഷ്ണനോട് കോംപ്ലക്സ് പുറത്തു കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ടാക്കരുത്. പാട്ട് നന്നായിരുന്നു. അതുകൊണ്ടായിരിക്കും സാധനമൊക്കെ തട്ടി താഴെയിട്ടത്. എടാ, ഞാൻ നിന്റെ അമ്മയാ. അയ്യോ സോറി, ഇതാണ് രാമകൃഷ്ണപിള്ളയുടെ അമ്മ. എല്ലാം ഇവൻ പറഞ്ഞു. അതെ അതെ. എന്നാലും ശാലിനി ഇത്ര മനോഹരമായി പാടും എന്ന് ഞാൻ വിചാരിച്ചില്ല. ഫാന്റാസ്റ്റിക്. എന്റെ ഒരു ഫ്രണ്ടുണ്ട്, ജിതിൻ ലാൽ മദൻലാൽ, രണ്ടുപേരാളും തന്നെ വളരെ പ്രശസ്തനായ ഒരു മ്യൂസിക് ഡയറക്ടർ. ഞാൻ പരിചയപ്പെടുത്താം. ഒരുപക്ഷെ ശാലി ഒരു വലിയ പാട്ടുകാരി ആയേക്കും. ലേറ്റസ്റ്റ് ആയതല്ല. ഏതായാലും ഇന്ന് അതൊന്നും വേണ്ട. എന്റെ മോളെ ഞാനൊന്ന് കണ്ണു നിറയെ കണ്ടോട്ടെ. നമസ്കാരം സാർ. ഹലോ. എന്താ? ഇന്ന് വൈകുന്നേരം 8:30-ക്ക് റെക്കോർഡിംഗ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഏത് തിയേറ്റർ? മിനർവ തിയേറ്റർ. മിനർവ മിനർവയോ? ആരോട് ചോദിച്ചിട്ട് ഫിക്സ് ചെയ്തു? വേറെ തിയേറ്റർ ഒന്നും കിട്ടിയില്ല സാർ. കിട്ടിയില്ലെങ്കിൽ റെക്കോർഡ് ചെയ്യണ്ട. ക്വാളിറ്റി ഇല്ലാതെ സോങ് എടുക്കാൻ ജിതിലാലിനെ കിട്ടില്ല. കൃഷ്ണദാസിന് പിന്നെ ഒഴിവുണ്ടാവില്ല അത്രേ. കൃഷ്ണദാസ് അവനാര്? അവന്റെ സമയത്തിന് ജിതിലാലിനെ കിട്ടില്ല. ആ റെക്കോർഡിംഗ് മാറ്റി വെച്ചേക്ക്. പുതിയ പിള്ളേരെ കൊണ്ട് പാടിച്ച് പാട്ട് ഹിറ്റാക്കാൻ ജിതിലാലിനെ അറിയാം. ഒന്നും പറയണ്ട. എന്തായി, ലിറിക്സ് ഒക്കെ എഴുതി കിട്ടിയോ? കിട്ടി സാർ. ഇദ്ദേഹമാണ് പാട്ട് എഴുതിയത്. ചെറുപ്പളശ്ശേരി കൃഷ്ണൻ. ഏത് നേരാലും കൊള്ള, എഴുതാനാലും കൊള്ള, ലൈൻസ് കൊള്ളില്ലെങ്കിൽ ഞാൻ ചവറ്റുപോട്ടെ വലിച്ചു. ഒന്ന് നോക്കണം സാർ. നോക്കാം, വരൂ. എന്നത്തേക്ക് കമ്പോസ് ചെയ്യാൻ സാർ? ഞാൻ ചെയ്യുന്നില്ല. ഇടിപ്പടത്തിന് ട്യൂൺ ചെയ്യാൻ, പാട്ട് ട്യൂൺ ചെയ്യാൻ ജിതിലാലിന്റെ ആവശ്യമില്ല സാർ. പ്ലീസ്, ഇപ്പൊ എന്റെ തലക്കകത്ത് മുഴുവൻ മ്യൂസിക്കാണ്, നമുക്ക് പിന്നീട് സംസാരിക്കാം. പ്ലീസ് പ്ലീസ് കം, പ്ലീസ് കം. യെസ്. ലിറിക്സ് എടുക്കൂ. ഭാര്യയ്ക്ക് വെടിയേറ്റു, ഭർത്താവ് പോലീസ് സ്റ്റേഷനിലേക്ക് പായുകയാണ്. അപ്പാ ശരി, അതല്ലേ സിറ്റുവേഷൻ? അതെ. ആ സിറ്റുവേഷനുള്ള റിസ്ക് എടുക്കും. പാപ പങ്കില മഞ്ചീര ശിഞ്ചിതം എങ്ങനെ എന്മനം താങ്ങും. എന്തോന്ന്? പാപ പങ്കില മഞ്ചീര ശിഞ്ചിതം എങ്ങനെ എന്മനം താങ്ങും. എന്താ അർത്ഥം? പാപത്താൽ പങ്കിലമായ ഈ മഞ്ചീര ശിഞ്ചിതം. എന്തോന്നാ ഈ മഞ്ചീര ശിഞ്ചിതം? മഞ്ചീരമായ ശിഞ്ചിതം. സാധാരണ ഉപയോഗിക്കാറുള്ള ഒരു വാക്കാണത്. അതിന്റെ അർത്ഥം പറയടോ. നല്ല ഒന്ന് രണ്ട് വാക്ക് കിടക്കട്ടെ എന്ന് കരുതി. കൊണ്ടോ കൊണ്ടോ, കാണട്ടെ. മഞ്ചീര ശിഞ്ചിതം. എവിടെ, ഇതൊക്കെ കവിതകളാണോ? അങ്ങോട്ട് കൊണ്ടോ. അവന്റെ മഞ്ചീര ശിഞ്ചിതം. ഇനി താൻ കവിത എഴുതരുത്. കുറെ കവികൾ നടക്കുന്നു മനുഷ്യനെ പ്രാന്ത് പിടിപ്പിക്കാൻ. എടോ, ഇതൊക്കെ ഒരുതരം ജന്മവാസനയാ. അതില്ലാത്തവൻ ഇങ്ങനെ ഓരോ ശിഞ്ചിതവും കൊണ്ട് നടക്കും. മനസ്സിലായോ? മഞ്ചീര ശിഞ്ചിതത്തിന് ഉപദ്രവം ഇല്ലാത്ത വേറെ ഏതെങ്കിലും അലവരെ വിളിച്ചോണ്ട് വാ. ഞാൻ നോക്കാം. പ്ലീസ് പ്ലീസ് വാ. പ്ലീസ് എന്റെ തലക്കകത്ത് മുഴുവൻ ഇപ്പൊ മ്യൂസിക് എടുത്ത് കളിക്കാം. എന്തോ നേടെ ഇത്, എന്താ പ്രശ്നം? അവന്മാർ നിന്നെ പറ്റി വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചോണ്ട് വന്നിട്ടുണ്ടല്ലോ, എന്താ കാര്യം? കവിശല്യം. കവിശല്യം കാരണം മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ മേലാതായിരിക്കും. അളിയാ, എന്ത് അശരീരി ഗാനം? പാപ പങ്കിലവെന്നോ മഞ്ചീര ചെയ്തോ എനിക്കൊന്നും അറിയാൻ മേല. ഒന്ന് പ്രോത്സാഹിപ്പിച്ച് വിടടേ, രക്ഷപ്പെട്ട് പോട്ട്. അതെങ്ങനെ, വലിയ ആളായി കഴിയുമ്പോ ദാ വന്ന വഴി മറക്കരുത് നീ. ഞാൻ വന്ന വഴിക്ക് എന്താ ഒരു കുഴപ്പം? ഓഹോ, ഇപ്പൊ അങ്ങനായോ? ദാ ഹിന്ദി സിനിമയെന്നും തമിഴ് സിനിമയെന്നും ഒക്കെ മോഷ്ടിച്ച ട്യൂൺ കൊണ്ടല്ലടാ നീ ആളായത്. ഓടവിടുന്നു. ദാ ഞാൻ നിനക്ക് കൊണ്ടു തന്ന ഒരു പഞ്ചാബി പാട്ടിന്റെ കാസറ്റ് വെച്ചല്ലടാ നീ വലിയ ഹിറ്റ് മേക്കറായത്. ഒറിജിനൽ വേണ്ടാത്തവന് മായം ചേർത്ത് കൊടുക്കും.
ഇപ്പൊ ജിതിൻലാൽ മോഷണം നിർത്തി. പാട്ടെഴുത്തുകാരും പാട്ടുകാരും ഒന്നും എനിക്കൊന്നും ഒരു പ്രശ്നമേ അല്ല. പിന്നെ എന്തോന്നാ നിനക്ക് പ്രശ്നം? കഴിവുണ്ടോ? ഞാൻ പ്രോത്സാഹിപ്പിക്കും. അത്രത്തോളം ഞാൻ കൂറ്റമായോ നിനക്ക്? നീ പുറത്തിറങ്ങി നാലാളോട് ചോദിച്ചു നോക്ക്, അപ്പൊ അറിയാം. കഴിവുള്ള ഒരെണ്ണത്തിനെ കൊണ്ടുവന്ന നീ ചാൻസ് കൊടുക്കൂ. കഴിവുണ്ടേ കൊടുക്കും. കഴിവൊക്കെ ഉണ്ട്. മനുഷ്യന്റെ ശരീര അറുത്ത് മുറിക്കുന്ന നീയൊക്കെ സംഗീതത്തെ വിലയിരുത്താറായടേ. ആരാ പാർട്ടി? പാർട്ടിയെ ഞാൻ കൊണ്ടുവരാം, പക്ഷേ കൊണ്ടുവരുമ്പോ വാക്ക് മാറില്ല. നീ കൊണ്ടുവാടേ, പക്ഷെ കഴിവുണ്ടായിരിക്കണം. എന്നാ പിന്നെ സാറിന്റെ സമയം കൂടുതൽ കളയുന്നില്ല, നാളെ രാവിലെ പാർട്ടിയായിട്ട് ഇവിടെ കൊണ്ടുവാ. ഇതൊക്കെ മോഷ്ടിക്കാൻ വെച്ചിരിക്കുന്ന ട്യൂണാണേ. വരുന്നുണ്ട് പുതിയ പാർട്ടി. കൊറേ ദിവസമായിട്ട് കുഞ്ഞി, നീ എന്തിനനുവാദമില്ലാതെ ഈ പവിത്രമായ പർണശാലയ്ക്കുള്ളിൽ കടന്നു വന്നു? ഇന്നേ എന്റെ തത്തമ്മ കുത്തിയെടുത്ത ഒരു ഹനുമാന്റെ പടമായിരുന്നു ലങ്കാദഹനം, അതിനുവേണ്ടിയാ ഞാൻ വന്നത്. ആരവിടെ? എന്താണിവിടെ ഒരു സ്ത്രീ ശബ്ദ ബഹളകം? അവരെ ഉടനെ ബാഹ്യസ്ഥലേ പോകസ്ഥലോ. സ്ത്രീയെ, നിന്നോട് ഉടനെ പുറത്തു പോകുവാൻ അദ്ദേഹം പറയുന്നു. നിങ്ങളുടെ തട്ടിപ്പും പറ്റിപ്പും ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചു അല്ലേ? കൂടോത്രത്തിന്റെ പേരും പറഞ്ഞ് ആ പാവപ്പെട്ട ചായക്കണക്കാരൻ ഗോവന്നരെ നിങ്ങൾ പറ്റിച്ചില്ലടാ. ഞങ്ങൾ പറ്റിച്ചതല്ല, അയാൾ പറ്റിയതാണ്. പിന്നെ ആ ശങ്കുണ്ണിപ്പിള്ളയുടെ വീട് അന്വേഷിച്ച് കണ്ടുപിടിച്ചതും അയാളുടെ വേലക്കാരനെ ചാക്കിട്ട് പിടിച്ച് അയാളുടെ ഡയറി തട്ടിയെടുത്തത് ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ? അയ്യോ, ഡയറി തട്ടിയെടുത്തതല്ല, തട്ടപ്പെട്ടതാണ്. അതെങ്ങനെ നീ അറിഞ്ഞ്? ഞാൻ അന്വേഷിച്ചറിഞ്ഞു. നീ അന്വേഷിച്ചറിഞ്ഞല്ല, നിന്റെ ചാവാലി തത്ത പറഞ്ഞതായിരുന്നു. ആ തത്തസ്യ വിഷാംശം സേവിത അനസ്തേഷ്യക്കരവോ? ആ തത്തയ്ക്ക് വിഷം കൊടുത്ത് കൊല്ലുമെന്ന് എവൻ അല്ല ഗുരു പറയുന്നു. എടാ, എന്റെ തത്തയ്ക്കല്ല വിഷം കൊടുക്കേണ്ടത്, നിന്റെ തന്തയ്ക്കല്ല വിഷം കൊടുക്കേണ്ടത്. ഞങ്ങളുടെ നല്ല പേര് കളയല്ലേ? നല്ല പേരോ നിങ്ങൾക്കോ? ആ ശങ്കുണ്ണി മുതലാളി എവിടെ വരുത്തി അയാളെ പറ്റിച്ച 1000 രൂപ ചെയ്യുന്നു. വേണോ ഒരു വിട്ടുവീഴ്ച? ഞാൻ പോലീസിൽ പറയും, പോലീസും നിങ്ങളെ പിടിക്കും. പോലീസ് പാതിപ്പണം കൊടുത്തേക്ഷേ. പാതിപ്പണം തരാൻ നിന്റെ ഗുരു പറയുന്നു. താൻ എന്തുദ്ദേശിച്ചോണ്ടോ പാതിപ്പണം കൊടുക്കാൻ പറയുന്നേ? നാശത്തെ ഒഴിച്ചു വിട സ്ത്രീ, ഇത് ഒഴിയാ പാതേ സ്ത്രീ. കാശ് എടുക്കില്ല, ഞാൻ കൊടുക്കാൻ. ഒരു കാര്യം കേട്ടോ, തനിക്ക് ഇവിടുന്ന് ഉരുട്ടിക്കൊണ്ടിരുന്നാ മതി. ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടിട്ടാണെന്നറിയ ഇവിടെ തന്നെ വിവരങ്ങൾ അറിഞ്ഞോണ്ട് വരുന്നത്? നിനക്ക് വിവരമില്ലാത്തതുകൊണ്ടല്ലേ നീ ഇതെല്ലാം അറിഞ്ഞോണ്ട് വരുന്നത്? നീ ഒരുത്തം കാണാൻ പത്തേകാളി വിളവെന്ന് അറിയാവോ? നീ കമ്പി എണ്ണും. ഞാൻ കമ്പി എണ്ണിയാ നീ വേണോ അറിയോ? എടപ്പള്ളി കുറുപ്പാണിത്. എടപ്പള്ളി പള്ളി, എടപ്പള്ളി നിന്റെ ഈ തലയിൽ ഞാൻ പള്ളി പണി അറിയാവുന്ന പണി ചങ്കരപാണി. നിന്റെ തല ഞാൻ ചക്രം കെട്ടിക്കൊല്ലും അറിയോ? നീ നല്ല പുറത്തോട്ടിറങ്ങ്, നിന്റെ ഭൂതം ഭാവി വർത്തമാനം എല്ലാം ഞാൻ അവിയില് വരുവാക്കും അറിയോ? നീ പുറത്തോട്ടിറങ്ങണ. അറിയ നീ അവൻ പറയുന്ന എന്നോട് വെളിയിലിറങ്ങാൻ, അത് ഞാൻ വെളിയിലിറങ്ങിട്ട് വേണ്ടേ? കമേൻ, ഇതാണ് പ്രസിദ്ധ സംഗീത സംവിധാനം ജിതിൻലാൽ മദൻലാൽ, രണ്ടുപേരാൾ തന്നെ. നമസ്കാരം. ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി ശാലിനി. എന്റെ സംഗീതത്തെ കുറിച്ചുള്ള മിനിമം ജ്ഞാനം വെച്ചുകൊണ്ട് ഞാൻ ആധികാരികമായി പറയുന്നു, ഷീസ് എ ഗുഡ് സിംഗർ. അതെ, പാട്ട് കേട്ടിട്ട് ഞാൻ തീരുമാനിക്കും. ശാലിനി ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ടോ? ഒരു രണ്ടര കട്ടക്കൊക്കെ ശബ്ദം ഇടാതെ പാടാൻ പറ്റൂ? അങ്ങനെ ശാസ്ത്രീയമായി ശ്രമിച്ചിട്ടില്ല. പാടുമ്പോൾ ആരോഹണത്തിൽ വെള്ളിയും അവരോഹണത്തിൽ കാറ്റും വരാറുണ്ടോ? വരട്ടല്ലേ, പാടിച്ചു നോക്കി ഇഷ്ടമുണ്ടെങ്കിൽ ഒരു പാട്ട് കൊടുത്താൽ മതി, അല്ല നിന്റെ ജ്ഞാനപാഠം കാണിച്ച് വരട്ടല്ലേ. ജിതിൻ സ്പീക്കിംഗ്. എന്ത്, ജാനുവും മാണിയും ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. എന്റെ സൗകര്യത്തിന് റെക്കോർഡിങ്ങിന് വരാൻ പറ്റുമെങ്കിൽ അവർ പാടിയാ മതി. എന്ത് കൃഷ്ണദാസ,
കൃഷ്ണദാസന്റെ കമ്പനിക്ക് കാസറ്റ് കൊടുക്കാനൊന്നും എന്നെ കിട്ടില്ല, എന്റെ പാട്ട് കിട്ടില്ല. സൗകര്യം ഉണ്ടോ പാടിയാൽ മതി എന്നോട് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ പുതിയ പിള്ളേരെ കൊണ്ട് പാടിച്ച് ഞാൻ പാട്ട് ഹിറ്റാക്കും. എനിക്കറിയാം പാട്ട് ഹിറ്റാക്കാൻ. ആ ഓക്കെ ഓക്കെ, ഞാൻ വന്നേക്കാം. ഓക്കെ ആ ഓക്കെ. ഇന്ന് ഞാൻ അല്പം ബിസിയാണ്, നാളെ വരും. കുട്ടിയുടെ പാട്ട് എനിക്കൊന്ന് വിശദീകരിച്ച് കേൾക്കണം. അല്ല, ഇങ്ങനെ സ്ഥിരമായിട്ട് നടത്തിക്കാനുള്ള പരിപാടിയാണോ? ഇല്ലടേ, നാളെ ശരിയാക്കാം. ധൈര്യമായിട്ട് പോകാമല്ലോ. ധൈര്യമായിട്ട് പോകും. ശരീരം മോശമല്ല, ശാരീരം മോശമാണെങ്കിലും ഞാൻ പരിഗണിക്കാം. ഞാൻ ശ്രമിക്കണോ? ഇപ്പൊ പറഞ്ഞിരിക്കുന്നു, മേലാൽ ആവർത്തിക്കുന്നു. ഞാൻ കെട്ടാൻ പോന്ന പെണ്ണ, നീ ഒരുമാതിരി ബെല്ലും ബ്രേക്കും ഇല്ലാതെ പെരുമാറിക്കളയും. ഇതൊക്കെ നേരത്തെ എഴുന്നള്ളിക്കണ്ടേ? എന്നാ ഇനി പേടിക്കണ്ട, നാളെ പെങ്ങളെയും കൂടെ അയച്ചോണ്ടാ. അവളെ പാട്ടുകാരിയാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഞാനാരാന്നോ?
ഭൂമിയുടെ വിലയേറിയ നിമിഷങ്ങളിൽ ഒരല്പനേരം എനിക്ക് വേണ്ടി ചോദിച്ചതിൽ വിരോധം ഉണ്ടാവില്ലെന്ന് കരുതുന്നു. രാമേട്ടൻ എന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, ഇത്രയും നേരം മുല്ലോ മൂളിയ, അതിനും കാശല്ലേ. ഞങ്ങൾ ഡോക്ടർമാര് കാലത്ത് മുതൽ വൈകുന്നേരം വരെ വെട്ടി കീറി മുറിച്ച് വെച്ച് കെട്ടിയിട്ട് അതിന് പത്ത് കാശ് ചോദിച്ചാ വലിയ പാവമായി പോകും. ആ സാമൂഹ്യ സേവനമല്ലേ. അല്ല, ഇതൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. അവനവന്റെ തലയെ വരച്ചതല്ലേ അവനവന് കിട്ടൂ. നമുക്ക് ജനിച്ചപ്പോ തൊട്ട് കഷ്ടകാലമാ, ഇല്ലെങ്കിൽ ലോകത്ത് എത്രയോ നല്ല പേര് കിടക്കും. എന്നിട്ടും നമ്മുടെ ഫാദേഴ്സിന് നമുക്കിടാൻ കിട്ടിയ പേര് രാമകൃഷ്ണപിള്ള. പേര് കേൾക്കുമ്പോൾ പലരും ചോദിക്കുക, കമ്പൗണ്ടർ ആണോ? അല്ല, ഞാൻ ബോറടിപ്പിക്കുന്നില്ലല്ലോ. ഒരൽപ്പം ബോറടിപ്പിക്കുന്ന ഉദ്ദേശത്തിലാണ് വന്നിരിക്കുന്നത്. സഹിക്കാതെ നിവർത്തിയില്ല. എന്റെ ജീവിതത്തിലെ മനോഹരമായ ഒരു നിമിഷം, ഒരു മനോഹരമായ അന്തരീക്ഷത്തിലായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതാണ് ഇവിടെ വരാൻ പറഞ്ഞത്. ഒന്ന് രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ കൊള്ളാമെന്ന്. ശാലിനിക്ക് ഞാനൊരു വഴക്കും കൊള്ളാത്തവനാണെന്ന് എപ്പോഴെന്ന് തോന്നിയിട്ടുണ്ട്. എന്താ രമേട്ടാ? ഉണ്ടോ? ചോദ്യങ്ങൾക്ക് ഒറ്റ വാക്യത്തിൽ ഉത്തരം പറയാം. ഞാനൊരു ആഭാസനാണെന്ന് തോന്നിയിട്ടുണ്ട്. ഒറ്റ വാക്യം? ഇല്ല. ഒരു ശ്രീലംബടനാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഒരു ക്രൂരനാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. അവശ്യം സ്നേഹിക്കാൻ കഴിവുള്ളവനാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. ഒരു പെൺകുട്ടിയുടെ സങ്കല്പത്തിന് പറ്റിയ ഭർത്താവാകാൻ യോഗ്യത ഉള്ളവനാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. ഷുവർ? എന്നാൽ ഇനി അധികം വളച്ചു കിട്ടുന്നില്ല. എന്താ സമ്മതമാണോ? എന്തിന്? ഒരു താലി അമ്മ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ള പെണ്ണിന്റെ കഴുത്തിൽ കെട്ടിക്കൊള്ളാൻ പറഞ്ഞു. എന്താ, കെട്ടിക്കോട്ടെ. സമ്മതിക്കാൻ നാണമാണെങ്കിൽ ഒന്ന് മൂളിയാ മതി. രാമേട്ടൻ തെറ്റിദ്ധരിക്കരുത്, എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണ്. ശ്രീയേട്ടൻ വരാൻ വേണ്ടി മാത്രം കാത്തിരിക്കുകയാണ് ഞാൻ. എനിക്ക് കാഴ്ച കിട്ടുന്നതുവരെ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. കാഴ്ച കിട്ടിയാൽ ഉടനെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എല്ലാം കണ്ടു, എല്ലാവരെയും കണ്ടു, പക്ഷേ എന്റെ ശ്രീയേട്ടനെ മാത്രം കണ്ടില്ല. ശാലിനി ഇതുവരെ ഇതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. വരുമെന്ന് വിചാരിച്ചു, വന്നില്ല. ഇനിയിപ്പോ ഒന്ന് ഒളിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എനിക്ക് പേരും പണവും ഒന്നും വേണ്ട രാമേട്ട. ശ്രീയേട്ടനെ ഒന്ന് കണ്ടാ മാത്രം മതി. വീട്ടിൽ നിന്നിറങ്ങുമ്പോ അമ്മ എപ്പോഴും പറയാറുണ്ട്, രാഘവനെ നോക്കിയിട്ട് പോവാൻ. എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ലായിരുന്നു. ഇന്നുവരെ ഞാനത് നോക്കിയിട്ടുമില്ല. ഇന്നാണ് ആദ്യമായി രാഘവനെ നോക്കി പുറത്തിറങ്ങിയത്. ഈ രാഘവനത്തിലൊന്നും വലിയ കാര്യമില്ല അല്ലേ ശാലിനി? രാമകൃഷ്ണ പിള്ളയ്ക്ക് വിധിച്ചതേ രാമകൃഷ്ണ പിള്ളയ്ക്ക് കിട്ടും. അല്ല, ഇതാര്? ശ്രീകുട്ടനോ? നിനക്ക് വിശക്കുന്നുണ്ടോ? എടാ മോനെ, അവനോന് വിരിക്കുന്നതേ അവനോന് കിട്ടും. നിന്നെ കട്ടവനൊന്നും മോട്ടിച്ചൊന്നും വിളിക്കാൻ ഒരുപാട് പേര് കാണും, പക്ഷെ നിന്റെ കാക്കാത്തിമ്മയ്ക്ക് എല്ലാം അറിയാം. ചിക്കു ഇപ്പോ വലിയ ആളായി കാണും അല്ലേ കാക്കാത്തിമ്മ? ഈ അമ്പലത്തിന്റെ നടയില് ഞാൻ ഇരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായെന്ന് അറിയോ? അന്ന് തൊട്ട് ഇന്ന് വരെ ഒരുപാട് പേര് ഇവിടെ തൊഴാൻ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലര് കുറച്ചുനാൾ സ്ഥിരമായിട്ട് കാണും, കുളിച്ച് കുറിയും തൊട്ട് നാരായണാന്നും പറഞ്ഞ് വരും. ഭഗവാന്റെ കാല് പിടിച്ച് കാര്യം സാധിക്കും. പിന്നെ കുറച്ചു നാളേക്ക് തിരിഞ്ഞു നോക്കില്ല, പിന്നെ വരും. അടുത്ത പ്രശ്നം ഉണ്ടാവുമ്പോ, നല്ലത് വരുമ്പോ മനുഷ്യൻ ദൈവത്തിനെ പോലും മറക്കുന്നു. അപ്പൊ പിന്നെ മനുഷ്യൻ മനുഷ്യനെ മറക്കുന്നതില് എന്താ കുട്ടി തെറ്റ്? ചിക്കു നല്ല കുട്ടിയാ കാക്കാത്തിയമ്മ. കാക്കാത്തിയമ്മ നോക്കിക്കും, എന്നെ കണ്ടാല് ഞാനാ നിറഞ്ഞാല് അവൾ ഓടി വരും ഇല്ലേ കാക്കാത്തിയമ്മ? വരും മോനെ, അവൾ നല്ല പെണ്ണ, ഒരു ദിവസം വരും.
കാക്കാത്തി സ്ഥിരമായിട്ട് ഇവിടെയാണോ ഇരിക്കുക? അതെ. എന്താ സാറേ? കാക്കാത്തിക്ക് ഈ അമ്പലത്തിലെ വരണാരെയും പോണവരെയും ഒക്കെ അറിയോ? സ്ഥിരമായിട്ട് വരുന്നവരെ അറിയും. ശ്രീ എന്ന് പേരുള്ള ഒരാളെ അറിയോ? ഒരു ഏലക്ക മുതലാളി. ഏലക്ക മുതലാളിയോ? വലിയ പണക്കാരനാ, കാറിലൊക്കെയാ വരിക, ചെറുപ്പക്കാരന. അങ്ങനെ ഒരാളെ ഇവിടെ സ്ഥിരമായിട്ട് വരാറുള്ളത് എനിക്കറിയില്ല. എന്താ കാര്യം? കാക്കാത്തി ഒന്നുകൂടെ ഓർത്തു നോക്കിയേ. എന്റെ എന്റെ സത്തരെയും കണ്ണിപ്പെടാതെ രണ്ടു പ്രാവശ്യം ഒരുത്തൻ ഈ വഴി പോവൂല. പക്ഷേ ഒരു ചെറുപ്പക്കാരൻ ഷീ എന്ന് പറയുന്നവൻ ഏലക്കാമോരാളി തന്നെ ആണോ? അതെ. അങ്ങനെ ഒരാളെ എനിക്കറിയില്ല. എനിക്കറിയില്ലെന്ന് വെച്ചാ ഇവിടെ പിന്നെ ആർക്കും അറിയില്ല. കൈ നോക്കട്ടെ സാറേ, ബലം പറയാം. വേണ്ട, കഷ്ടകാലം എന്റെ ഉച്ചയില് കുന്തവും പിടിച്ചു നിൽക്കുന്ന കാലമാ. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞാലേ എന്റെ കാക്കാത്തി ഞാൻ ഈ കുളത്തിൽ ചാടേണ്ടി വരും. പോട്ടെ. പക്ഷേ ശാലിനി കുറച്ചു കാലം കൂടി കാത്തിരിക്കേണ്ടി വരും. ശ്രീ എന്നല്ലേ ശാലിനി പറഞ്ഞത്? അതെ, അങ്ങനെ എനിക്കറിയൂ. ഏലം ബിസിനസ് തന്നെയാണെന്ന് തീർച്ചയാണ്. അതെ, എന്നോട് ശ്രീയത്തിന് കള്ളം പറയേണ്ട ഒരു കാര്യമില്ല. എന്താ രമേട്ട, എന്തെങ്കിലും വിവരം കിട്ടിയെന്ന് പറയുന്നേ. ആളെ പിടിയിട്ടി, പക്ഷെ ആള് ജർമ്മനിയിൽ ഒരു ടൂർ പോയിരിക്കുകയാണെന്നാണ് കേട്ടത്. ഒരു മൂന്നാല് മാസം കഴിഞ്ഞേ വരുള്ളൂ അത്രേ. രമേട്ടൻ സത്യമാണ് പറയുന്നത്? ഞാനെന്തിനാ ശാലിനിയോട് കള്ളം പറയുന്നു? ഞാൻ അന്വേഷിച്ചപ്പോ കിട്ടിയ വിവരമാണ്. തിരിച്ചു വരാതെ കാണാൻ പറ്റില്ലല്ലോ. ജർമ്മനിയിലെ അഡ്രസ്സൊന്നുമില്ല. ടൂർ എന്ന് പറയുമ്പോ പല സ്ഥലത്തും പോയിക്കൊണ്ടിരിക്കും. ഏതായാലും ആളെ പിടികിട്ടിയ സ്ഥിതിക്ക് ശാലിനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാമല്ലോ. ശ്രീയേട്ടനെ കാണുന്നതുവരെ എനിക്കൊരു സമാധാനമില്ല. ശാലിനിയെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സ്നേഹിച്ചു പോയവരെ നഷ്ടപ്പെട്ടാൽ ഉണ്ടാവുന്ന വേദന അതെനിക്കും അറിയില്ലേ. സോറി, ഞാൻ അറിയാതെ എന്തൊക്കെയോ പറഞ്ഞുപോയി. വൈകുന്നേരം കാണാം. ആ, ജർമ്മനിയിൽ എന്തെങ്കിലും കോണ്ടാക്ട് നമ്പർ കിട്ടിയാൽ ഞാൻ അറിയിക്കാം. ശാലിനിയെ കാണണം, അത്രേ ഉള്ളു. ഇരിക്ക. ഇരിക്കെ. ജയിലിൽ നിനക്ക് സുഖമായിരുന്നോ? ശാലിനി എവിടെ? അവൾ ഇപ്പൊ വരും. എനിക്കറിയാം, ശാലിനി എന്നെ മറക്കില്ല. അവൾക്ക് മറക്കാൻ കഴിയില്ല. തീർച്ച തീർച്ച. എടാ മണ്ട, മരമണ്ട. ഇന്ന് അവളുടെ നിലയും വിലയും എന്താണെന്ന് നിനക്കറിയാമോ?
എന്തറിയാം, അവൾ ഇന്ന് മണിമാളികയിൽ ജീവിക്കുന്നു. നീയോ? അല്ല, വല്ല സഹായത്തിന് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാ മതി. ഞാൻ സഹായത്തിനൊന്നും വേണ്ടി വന്നതല്ല. എനിക്ക് ശാലിനെ ഒന്ന് കണ്ടാ മതി, കണ്ടൊരു വാക്ക് സംസാരിച്ചാ മതി, ഞാൻ ഒന്ന് കണ്ടോട്ടെ. വേണ്ട, ഒന്നും പറയണ്ട. തൽക്കാലം നിന്നെ കാണാൻ ഇതാ ആൾക്കാർ വന്നു കഴിഞ്ഞു. ആരാണ് നിന്നെ കാണാൻ വന്ന് ബഹളം വെച്ചതാ? ഇവിടെ ആരില്ലേ? എന്ത് വേണം? ഇവിടുത്തെ വല്യമ്മയില്ലേ? നിങ്ങൾ ആരാ? നിന്റെ തള്ള. എന്നെ മനസ്സിലാവോ എന്തോ? കാക്കാത്തിയമ്മ എന്ന് എന്നെ എല്ലാരും വിളിക്കും. കാക്കാത്തിയമ്മ വരൂ, ഇരിക്കൂ. കാക്കാത്തിയമ്മ, നിന്റെ സൽക്കാരം സ്വീകരിക്കാൻ അല്ല ഞാൻ ഇവിടെ വന്നത്. നിനക്ക് കാഴ്ച കിട്ടിയെന്ന് ഞാൻ കേട്ടു. നീ ഇപ്പൊ വലിയ പാട്ടുകാരിയാണെന്നും കേട്ടു. നിനക്ക് ഒരുപാട് പണമുണ്ട്, അതിനൊക്കെ അഹംഭാവം ഉണ്ടെന്നും കേട്ടു. അപ്പൊ പിന്നെ നിന്നെ ഒന്ന് കാണണമല്ലോ. കാണാതെ ഈ കാക്കാത്തിയമ്മ എങ്ങനെ വിശ്വസിക്കും? കാക്കാത്തിയമ്മ മേലിൽ അങ്ങനെ വിളിച്ചു പോരും. പണ്ട് അമ്പലത്തിന്റെ മുമ്പിൽ ഒരു പൊട്ടി പൂക്കാരി പെണ്ണുണ്ടായിരുന്നു. അവളെന്നെ കാക്കാത്തിയമ്മയെന്ന് വിളിച്ചിരുന്നു. അന്ന് ഞാൻ വിളി കേട്ടിരുന്നു. ഇന്ന് ആ സ്ഥാനത്ത് നിന്നെപ്പോലൊരു നന്ദിയില്ലാത്ത നായ് വിളിച്ചാലേ ആ മുഖത്ത് നോക്കി ഞാൻ ആട്ടും. എന്നെ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതെടി, എന്റെ ധാരണകൾ മുഴുവനും തെറ്റിപ്പോയി. നീ ഒരു പാവമാണെന്ന് ഞാൻ വിചാരിച്ചു, തെറ്റിപ്പോയി. ഒരു നല്ല മനസ്സുള്ളവളാണെന്ന് വിചാരിച്ചു, തെറ്റിപ്പോയി. സ്നേഹിക്കാൻ അറിയാവുന്നവളാണെന്ന് വിചാരിച്ചു, അവിടെയും തെറ്റിപ്പോയി. നിന്റെ കണ്ണിന് കാഴ്ച കിട്ടിയെന്ന് എല്ലാരും പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു, സന്തോഷിച്ചു. അവിടെയും എനിക്ക് തെറ്റുപറ്റിപ്പോയി. നീ ഇപ്പോഴാണ് കുരുടിയായത്, പൊട്ടിയായത്. നിന്നെ സ്നേഹിച്ചവരെയും സഹായിച്ചവരെയും കാണാൻ, കണ്ടാലും തിരിച്ചറിയാൻ നിന്റെ കണ്ണിന് കാഴ്ചയില്ല. കാക്കാത്തിയമ്മ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാവില്ലടി, നിനക്ക് മനസ്സിലായാലും നിനക്ക് മനസ്സിലായാലും നീ നടിക്കും. നിനക്ക് ഈ കണ്ണും കാഴ്ചയും പ്രതാപവും ഒക്കെ ഉണ്ടാക്കി തന്ന ആ പാവം ചക്കരം കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ല അല്ലേ? നിന്റെ മുമ്പിൽ അവൻ കരഞ്ഞു വിളിച്ചിട്ടും നിനക്ക് അവന് മനസ്സിലായില്ല അല്ലേ? ഓ, നിന്റെ അന്തസ്സിന് ചേർന്നതാവില്ലല്ലോ അത്. എന്താ എന്താ പ്രശ്നം? എന്താ നിങ്ങൾക്ക് കാര്യം? ഇവിടെ അല്ല, പരിവാരങ്ങൾ മുഴുവനും ഉണ്ടല്ലോ ഇവിടെ തിന്നു മുടിക്കാൻ. കാക്കത്തിമ്മ, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഇനി എനിക്കൊന്നും കേൾക്കണ്ട, എല്ലാം നേരിക്കണ്ടല്ലോ. മതി, സമാധാനമായി. ആരെയൊക്കെ നീ മറന്നാലും അവനെ നീ മറക്കരുതായി. നിന്റെ ശ്രീകുട്ടൻ, ഞങ്ങളുടെ തെരുവിലെ ഞങ്ങളുടെ പൂക്കാരി പെണ്ണ് മണിമാളികയിൽ എത്തിക്കേണ്ടതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. പക്ഷെ മറക്കല്ലു മോളെ, കഴിഞ്ഞതൊന്നും മറക്ക. പോണതിന് മുമ്പ് എനിക്ക് ഒന്നുകൂടെ പറയാനുണ്ട്. നിനക്ക് ഇനിയും തെരുവിലിറങ്ങരുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലുള്ള പട്ടികളോടെ വളർത്തരുത്. കാക്കാത്തിയമ്മേ, ഹലോ, രാമേട്ടനല്ലേ? ശ്രീകുട്ടാ, നീ എന്തോന്ന് മുണ്ടാത്ത? എന്താ അത്? നീ കുടിച്ചിട്ടുണ്ടോ? ഞാൻ കുടിച്ചു കാക്കാത്തിയമ്മ, എനിക്ക് ആരുമില്ല. എനിക്ക് ഈ ലോകത്ത് ആരുമില്ല, എല്ലാം എന്റെ വിധിയാണ്. കാക്കാത്തിയമ്മയ്ക്കറിയോ, ഈ തെരുവ് വന്ന ശേഷമാണ് ഞാൻ ഒന്ന് മനസ്സ് തുറന്ന് ചിരിച്ചത്. ശാലിനിയെ കണ്ട ശേഷമാണ് എന്നെ ഇഷ്ടപ്പെടാൻ ആരെങ്കിലും ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചത്. എനിക്ക് തെറ്റുപറ്റിപ്പോയി. അവള് വലിയ ആളായ പിന്നെ എന്നെ മറന്നുപോയി. കാക്കാത്തിയമ്മ എന്നെ അറിയാമെന്ന് പറയുന്ന പോലും അവൾക്ക് നാണക്കേടാണ്.
എനിക്ക് കരയാനാ തോന്നിയത്. കരയായിരിക്കാനാ ഞാൻ കള്ളുപിടിച്ചു. ഞാൻ പോവാണ്. എവിടേക്ക് എനിക്കറിയില്ല. പക്ഷെ എന്റെ ചിക്കൂനെ ഞാൻ കണ്ട ഈ തെരുവില് ഇനി എനിക്ക് ജീവിക്കാൻ പറ്റൂല. ഈ തെരുവ് കാണുമ്പോഴെല്ലാം എനിക്ക് അവളെ കുറിച്ച് ഓർമ്മ വരും. ഞാൻ പോവാണ് കാക്കാത്തിയമ്മ. എല്ലാം മറക്കാൻ വേണ്ടി എവിടെയെങ്കിലും ഞാൻ പോവാണ്. ഞാൻ ഇനി വരില്ല. ഒരിക്കലും വരില്ല. ഒരിക്കലും വരില്ല. കാക്കാത്തിയമ്മയ്ക്ക് എന്നെ ഓർമ്മയുണ്ടോ? അന്ന് ശ്രീ എന്നൊരാളെ കുറിച്ച് അന്വേഷിച്ചതായി ഓർമ്മയുണ്ടോ? ഇപ്പൊ ഓർമ്മയുണ്ട്. അത് ശാലിനി പറഞ്ഞയച്ചിട്ടായിരുന്നു. അന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു അങ്ങനെ ഒരാളെ നിങ്ങൾക്കറിയില്ല. നിങ്ങൾ അന്വേഷിച്ചത് ഒരു ഏലക്കാ മൊലാളിയെ കുറിച്ചായിരുന്നില്ലേ? കണ്ണു കാണാത്ത ഈ പെൺകുട്ടികൾ ശ്രീകുട്ടൻ അഭിനയിച്ച ഒരു വേഷമായിരുന്നു ഏലക്കാ മൊലാളിയുടെ. കലയായിട്ടോ കാര്യമായിട്ടോ അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ആ കള്ളമാണ് ഈ തെറ്റിദ്ധാരണകളെല്ലാം ഉണ്ടാക്കി വെച്ചത്. അയ്യോ, ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ആർക്കും ഒന്നും അറിയില്ല. ആരും മനഃപൂർവ്വം ഒന്നും ചെയ്തതുമല്ല. പക്ഷെ സംഭവിക്കേണ്ടതെല്ലാം സംഭവിക്കുകയും ചെയ്തു. മോളെ, ഞാൻ ഒരുപാട് തേടി കാക്കത്തിയമ്മേ. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരാളെ ഒരാൾക്കൂട്ടത്തിൽ ഞാൻ എങ്ങനെയാ തിരിച്ചറിയാ? ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞങ്ങൾ വന്നത് ശ്രീകുട്ടൻ എവിടെയുണ്ടെന്ന് അറിയാനാണ്. അവനെ വിളിച്ചുകൊണ്ട് പോകാനാണ്. കലങ്ങിയതൊക്കെ ഒന്ന് തെളിച്ചെടുക്കണ്ടേ? ശ്രീകുട്ടൻ. ശ്രീകുട്ടൻ എവിടെ പോയി എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി തിരിച്ചു വരില്ലെന്ന് മാത്രം പറഞ്ഞു. എവിടെയുണ്ടെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. ഡോണ്ട് ബി സിലി. കം ഓൺ. മിണ്ടി പോകരുത്, കൊല്ലും ഞാൻ. കൊല്ലി കൊല്ലി വരുന്നതിന് പോണെന്നൊക്കെ തോന്നി ഞാൻ കോർപ്പറേഷൻ തൂളാസ്കലേ. എന്തോ നിന്നോട് ആ കാക്കാത്തി കഴിഞ്ഞ ആസിറ്റോടെ പറഞ്ഞാരാ? ഞാനും കൂടെ കയറ്റി വിട്ടില്ല. അത് താല കയറി ഒന്നല്ലേ? പുലിനാടാ അവളെ സെക്രട്ടറി ആണെന്ന് പറഞ്ഞ് നടക്കുന്നേ. സെക്രട്ടറിക്ക് എന്താ കുഴപ്പം? കുഴപ്പം കുഴഞ്ഞ് കുളമായില്ലേ? നിന്നെയൊക്കെ ഇറക്കിവിടേണ്ട സമയമായി. അയ്യേ, അത് പേടിക്കണ്ട. അവൻ സ്ഥലം വിട്ടു കഴിഞ്ഞു. എവിടെയാന്ന് ആർക്കും അറിയില്ല. പക്ഷെ കണ്ടുപിടിക്കാൻ അവൾ ശ്രമിക്കും. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഈ കുമാരൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലേ അവര് നമ്മൾ കാണില്ല, കണ്ടുമുട്ടില്ല. പെയ്യിലാ പെയ് ഒന്ന് വെച്ചാ രണ്ട് നീ പാട്ട് പാടാൻ പോവാതിരുന്നോ, റെക്കോർഡിംഗ് പോവാതിരുന്നോ, നിന്റെ ശ്രീയേട്ടൻ തിരിച്ചു വരാൻ പോകുന്നില്ല. നിരാശ ഒന്നിനും ഒരു പരിഹാരമാണ്. അയാളെ നമ്മൾ കണ്ടുപിടിക്കാം. ഞാനല്ലേ പറയുന്നു. എനിക്കൊരു പ്രതീക്ഷയില്ല. ഞാൻ ആർക്കു വേണ്ടി പാടുന്നു? എന്തിനു വേണ്ടി പാടുന്നു? നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് സംഗീതത്തെയും ശ്രീകുട്ടനെയുമാണ്. ശ്രീകുട്ടൻ നിനക്ക് നഷ്ടപ്പെട്ടെന്ന് നീ വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ നിന്റെ ഒരേ ഒരു ആശ്വാസം ഒരുപക്ഷെ നീ പാടുന്ന പാട്ടുകളായിരുന്നു. അത്രയും നേരത്തേക്കെങ്കിലും നിനക്ക് മറ്റെല്ലാത്തിനെ കുറിച്ചും മറക്കാൻ കഴിയും. ഇല്ല രാമേട്ട, ഇങ്ങനൊരവസ്ഥയിൽ എനിക്കിനി പാടാൻ കഴിയില്ല. ഞാനിനി പാടില്ല. ഞാൻ ഇന്നുവരെ ഒരു കാര്യവും നിന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഒരു ഏട്ടൻ എന്ന നിലയ്ക്ക് ആദ്യമായിട്ടും അവസാനമായിട്ടും ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇറ്റ്സ് എ റിക്വസ്റ്റ്, ജസ്റ്റ് എ റിക്വസ്റ്റ്. ഇത് നിരസിക്കുകയാണെങ്കിൽ നിന്റെ മനസ്സിലും ജീവിതത്തിലും എനിക്കൊരു സ്ഥാനവുമില്ലെന്ന് ഞാൻ തീരുമാനിക്കും. ഒരുപക്ഷെ ആ തീരുമാനങ്ങൾ കൊണ്ട് നിനക്കൊരു നഷ്ടവും വരാനില്ല. ശാലിനി, ശാലിനി ഇനിയും പാടണം.
അകലുമാത്മ മനോഹരി നീ